ആയിരുന്നു നമ്മൾ കേട്ടത്. ഹരിസാറിനെ പറ്റി പറയുകയാണെങ്കിൽ സുമേധയുടെ കഴിഞ്ഞ വർഷം തൊട്ട് അല്ലെങ്കിൽ മുന്നത്തെ വാർഷികങ്ങൾ തൊട്ട് തന്നെ സുമേധയുടെ ഭാഗമായിട്ട് ഹരിസാർ ഇപ്പോഴും കോപ്പറേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. സാർ ഇപ്പോൾ യൂട്ടിയിലെ അസിസ്റ്റന്റ് കളക്ടറായിട്ടാണ് ഇപ്പോൾ സാർ സെർവ് ചെയ്യുന്നത്. ഓൾറെഡി സെക്കൻഡ് ഫേസ് ട്രെയിനിങ്ങിലാണ്. സാറിന് ഇന്ന് ഒരുപാട് തിരക്കുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അജ്മൽ ഒന്ന് ഒന്ന് ഹെൽപ്പ് ചെയ്യോ. സാറിന് എന്തോ മ്യൂട്ട് ചെയ്യുന്നതിൽ എന്തോ പ്രശ്നം വരുന്നുണ്ടെന്ന് പറയുന്നു. അജ്മല് കേട്ടോ? സാറിന് മ്യൂട്ട് ചെയ്യുന്നതിൽ എന്തോ ഇഷ്യൂ ഉണ്ട് അതെനിക്ക് തോന്നുന്നു. അവിടുന്ന് ഹോസ്റ്റ് ചെയ്യുന്നവരുടെ അപ്പോ സാറൊന്ന് അൺമ്യൂട്ട് ചെയ്തോട്ടെ. ഇപ്പൊ ഓക്കെ ഉണ്ടാവും തോന്നുന്നു. അപ്പൊ സാറിന് ഒരുപാട് തിരക്കുകളുണ്ട്. ഈ പറഞ്ഞ പോലെ നമ്മൾ വിളിച്ചിരുന്നപ്പോഴും സാറ് പറഞ്ഞിരുന്നു ഒരുപാട് തിരക്കുണ്ട്. എന്നിട്ട് കൂടെ സാറ് ഇന്ന് ഈ ഒരു സെഷനിൽ വന്ന് ക്ലാസ് എടുക്കാനും നമുക്ക് വേണ്ടി പ്രത്യേകിച്ച് മെയിൻസ് എക്സാമിനെ പറ്റിയിട്ട് സ്പെഷ്യലായിട്ട് പറയാനായിട്ടാണ് സാർ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പൊ സാറിന് ഞാൻ അധികം സമയം വൈകിപ്പിക്കാണ്ട് സാറിന് ഹാൻഡ് ഓവർ ചെയ്യാണ്. സാറ് ഇനി നമ്മളുടെ അടുത്ത് സംസാരിക്കും. നിങ്ങൾക്കുള്ള സംശയങ്ങൾ കാര്യങ്ങൾ ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദി സെഷൻ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോ ഹരി കല്ലിക്കാത് സാറിന് ഞങ്ങളുടെ എല്ലാവരുടെയും കൈറ്റ്സ് ഫൗണ്ടേഷനും സുമേധയുടെ പേരിൽ വെൽക്കം ടു ദ വെബിനാർ. പ്ലീസ് സാർ. താങ്ക് യു ക്ലെയർ. വളരെ സന്തോഷമുണ്ട് വീണ്ടും സുമേധയുടെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. എന്റെ ട്രെയിനിങ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി ഒരു ഡെസർട്ടേഷൻ ഒക്കെ സബ്മിറ്റ് ചെയ്യണം. നിങ്ങൾ പി ജി യു ജി ഒക്കെ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അറിയാം ഡെസർട്ടേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിന്റെ കോംപ്ലിക്കേഷൻ ഒക്കെ. ഇന്ന് അതിന്റെ ലാസ്റ്റ് ഡേറ്റ് ആണ്. ഞാനൊരു ബിടെക്കാരനും കൂടിയാണ്. അപ്പൊ ബിടെക്കാരൊരു പൊതു സ്വഭാവമാണ്, ലാസ്റ്റ് ദിവസം എല്ലാ പരിപാടികളും ചെയ്യുള്ളൂ. അപ്പോ ഇന്നലെ ഇന്നുമായിട്ടാണ് അതിന്റെ പകുതി പരിപാടികളും ചെയ്തിരിക്കുന്നത്. അപ്പോ അത്യാവശ്യം നല്ലോണം വർക്കുള്ള ദിവസമാണ്. എന്നിട്ടും സുമേധയിൽ നിന്നൊരു കോള് വന്നപ്പോ, കഴിഞ്ഞ വർഷം സുമേധയായിട്ട് ഞാൻ അസോസിയേറ്റ് ചെയ്തതാണ്. സുമേധയിൽ നിന്നൊരു കോള് വന്നപ്പോ പറ്റില്ല എന്ന് പറയാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരു 1.5% ഇന്ററാക്റ്റീവ് സെഷൻ ചെയ്യാമെന്ന് സമ്മതിച്ചത്. ആദ്യമായിട്ട് എല്ലാവർക്കും നമസ്കാരം. പുതിയ ആസ്പിറൻസിനെ കാണുന്നത് എപ്പോഴും സന്തോഷമുള്ള ഒരു കാര്യമാണ്. പുതിയ മുഖങ്ങൾ, പുതിയ സിവിൽ സർവീസിനെ ലക്ഷ്യം വെച്ച് യാത്ര ആരംഭിക്കാൻ പോകുന്ന പുതിയ ആൾക്കാരെ കാണുന്നു. അതെപ്പോഴും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. 2014 എന്റെ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാനും ഇതുപോലൊരു അവസ്ഥയിൽ ഇരുന്നിട്ടുണ്ട്. അപ്പോ നിങ്ങൾ അപ്പുറത്ത് ഇപ്പോ വെബിനാർ ഓൺലൈൻ ക്ലാസ് ഇതൊക്കെയാണ് ന്യൂ നോർമൽ. ഞാൻ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയപ്പോ ആക്ച്വൽ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോ ഇതാണ് പുതിയ നോർമൽ എന്ന് പറയുന്നത്, ന്യൂ നോർമൽ. ഒരു ഓൺലൈൻ സെഷൻ ആണെങ്കിലും വിർച്വൽ സെഷൻ ആണെങ്കിലും അപ്പുറത്തിരിക്കുന്ന കൂട്ടുകാരുടെ ഒക്കെ ഹൃദയമിടിപ്പും എത്രമാത്രം നിങ്ങൾ ടെൻസ്ഡ് ആയിരിക്കുമെന്നും നിങ്ങൾ എത്രമാത്രം കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഒരുപാട് പഴക്കമില്ല എന്റെ ഈ പ്രിപ്പറേഷൻ യാത്രകൾ. ഒരു 2 വർഷം മുന്നേ ഞാനും ഇതുപോലെ ഒരു നല്ല റിസൾട്ടിന് വേണ്ടി, നല്ലൊരു വാർത്ത കേൾക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാത്തിരുന്നിട്ടുള്ള ആളാണ്. അപ്പൊ നിങ്ങളും ആ പ്രതീക്ഷകളൊക്കെ ആയിട്ട് യാത്ര ആരംഭിക്കുന്ന കുറച്ച് കൂട്ടുകാരാണ്. സോ എന്തായിരിക്കും നിങ്ങളുടെ ചിന്തകൾ, എങ്ങനെയായിരിക്കും നിങ്ങളുടെ ചിന്തകൾ, എന്തൊക്കെ കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതൊക്കെ എനിക്ക് ഊഹിക്കാവുന്നതാണ്. പിന്നെ ആദ്യം തന്നെ പറയട്ടെ, ഒരു വളരെ ഇമ്പോർട്ടന്റ് കാര്യമാണ്. ജ്യോതിസ് മോഹൻ സാറിന്റെ ഒരു സെഷൻ കഴിഞ്ഞു. ഇത് കഴിഞ്ഞ ഉച്ചയ്ക്ക് നിങ്ങൾക്ക് പ്രേംകൃഷ്ണൻ സാറിന്റെ സെഷനും കിട്ടും. പ്രേമേട്ടനും ജ്യോതിസേട്ടനും ഒക്കെ പറയുന്നതിനപ്പുറത്തേക്ക് യു പി എസ് സി എക്സാമിനെ കുറിച്ചോ പ്രിപ്പറേഷനെ കുറിച്ചോ പറയാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല. അവരൊക്കെ ഈ രംഗത്ത് ഒരുപാട് പരിചയമുള്ളവരാണ്, ഒരുപാട് എക്സ്പേർട്സ് ആണ്, ഒരുപാട് അനുഭവങ്ങളുള്ളവരാണ്. പ്രിപ്പറേഷനിലൊക്കെ എന്നെ പോലുള്ളവർക്ക് ഒരുപാട് മോട്ടിവേഷൻ നൽകിയിട്ടുള്ള ആളാണ്. ജ്യോതിസേട്ടൻ എനിക്ക് പ്രിപ്പറേഷൻ ടൈമിൽ അങ്ങനെ ഒരുപാട് നേരിട്ട് പരിചയം ഉണ്ടായിരുന്നില്ല. കേട്ട് പരിചയം ഉണ്ട്, അദ്ദേഹത്തെ കുറിച്ച് വായിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. പ്രേമേട്ടനെ വെച്ചാൽ എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. ഞങ്ങൾ പരീക്ഷയൊക്കെ ഒരുമിച്ചിരുന്ന് എഴുതിയിട്ടുണ്ട്, ഒരേ ബെഞ്ചിലിരുന്ന് പരീക്ഷയൊക്കെ എഴുതിയിട്ടുള്ള ആൾക്കാരാണ്. മെയിൻസ് എക്സാമിനേഷൻ പ്രേമേട്ടൻ പാസ്സായ വർഷം ഞാനും പ്രേമേട്ടനും ഒരേ ബെഞ്ചിലിരുന്നിട്ടാണ് എക്സാം എഴുതിയത്. ഞാൻ പൊട്ടി, പുള്ളി പാസ്സായി. സോ അവരൊക്കെ എടുക്കുന്ന സെഷനിൽ അവര് പകർന്നു തരുന്ന അറിവിനേക്കാളപ്പുറത്തേക്ക് അവർ നൽകുന്ന പുതിയ അവർ പറഞ്ഞിരുന്ന പുതിയ പുതിയ കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് എന്തെങ്കിലും പറയാൻ എന്നെ കൊണ്ട് സാധിക്കുമെന്ന് എനിക്കും തോന്നുന്നില്ല. എങ്കിലും എന്റെ ചെറിയ എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ട് എനിക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കുകയാണെങ്കിൽ അതൊരു
വലിയ കാര്യം എന്ന് കരുതുന്നു. എൻ്റെ ഒരു സിവിൽ സർവീസ് യാത്രയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം. 2014ലാണ് ഞാൻ എൻ്റെ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്, NSS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പാലക്കാട്. അവിടെ നിന്ന് ബിടെക്കിൽ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ എൻ്റെ സിവിൽ സർവീസ് യാത്ര ആരംഭിക്കുന്നത്. അപ്പോ ഇപ്പോ സിവിൽ സർവീസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയ നിങ്ങളെ പലരെയും പോലെ എന്താണ് സിവിൽ സർവീസ്, എങ്ങനെയാണ് ഈ പരീക്ഷ, എങ്ങനെയാണ് ഇതിനു വേണ്ടി പഠിക്കേണ്ടതെന്നൊന്നും എനിക്കും വലിയ ധാരണകളുണ്ടായിരുന്നില്ല, വലിയ പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല. എന്റെ പരിചയത്തിൽ അങ്ങനെ സിവിൽ സർവീസ് പരീക്ഷ പാസ്സായ ആൾക്കാരോ എനിക്ക് അഡ്വൈസ് ചോദിക്കാൻ വേണ്ടിയിട്ട് പരിചയമുള്ള ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അപ്പൊ അതുകൊണ്ട് യാതൊരു ഐഡിയ ഇല്ലാതെയാണ് സത്യം പറഞ്ഞാൽ തിരുവനന്തപുരത്തേക്ക് സിവിൽ സർവീസ് പഠിക്കാൻ വേണ്ടി വണ്ടി കയറുന്നത്. അപ്പോ അന്നത്തെ എന്റെ ഒരു ധാരണ എന്ന് പറയുന്നത് ഹിസ്റ്ററിയെ കുറിച്ച് നല്ല അറിവുണ്ടെങ്കിൽ സിവിൽ സർവീസ് ഈസി ആയിട്ട് പാസ്സാവാം എന്നുള്ളതായിരുന്നു. പക്ഷേ അവിടെ എത്തി ഒരു മാസത്തിനുള്ളിൽ ഞാൻ തിരിച്ചറിഞ്ഞു ഇതൊക്കെ നമ്മൾ സിവിൽ സർവീസിനെ കുറിച്ച് പുറത്ത് കേട്ടിട്ടുള്ള പകുതിയിലധികം കാര്യങ്ങളും സിവിൽ സർവീസിനെ കുറിച്ചുള്ള മിത്തുകൾ മാത്രമാണ്. അതൊന്നും യാഥാർത്ഥ്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത പല പല കാര്യങ്ങളാണ്. നിങ്ങളൊക്കെ ചിലപ്പോൾ കേട്ടതാണോ സിവിൽ സർവീസ് ഇന്റർവ്യൂവിന് പോകുമ്പോൾ എത്ര പടികൾ ചവിട്ടി കയറിയിട്ടാണ് ഇന്റർവ്യൂ റൂമിലേക്ക് നിങ്ങൾ എത്തിയത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾ കേട്ടുകാണോ? അങ്ങനത്തെ ഒക്കെ കഥകൾ കേട്ടിട്ടുണ്ടോ സിവിൽ സർവീസിനെ കുറിച്ച്? നിങ്ങൾക്ക് എന്തെങ്കിലും റിപ്ലൈസ് ഒക്കെ ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ എഴുതാം, റിപ്ലൈ ചെയ്യാം കേട്ടോ. അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ? സിവിൽ സർവീസ് ഇന്റർവ്യൂ ബോർഡിന് കയറി ചെല്ലുമ്പോൾ എത്ര സ്റ്റെപ്പുകൾ ചവിട്ടി കയറിയിട്ടുണ്ട്, സിവിൽ സർവീസ് ഇന്റർവ്യൂ ബോർഡ് ചൂടുള്ള ചായ കുടിക്കാൻ ആസ്പിറൻസ് ഇന്റർവ്യൂവിന് വന്ന ആൾക്കാരോട് പറഞ്ഞു, അങ്ങനത്തെ പുതിയ പുതിയ കഥകളൊക്കെ ദിവസം ദിവസം യു പി എസ് ഇന്റർവ്യൂവിനെ കുറിച്ച് കേൾക്കും. യൂട്യൂബൊക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം IAS ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊന്നും യാഥാർത്ഥ്യവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്. ഇതൊന്നും അല്ല സിവിൽ സർവീസ് എന്ന് പറയുന്നത്. സിവിൽ സർവീസ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ സിവിൽ സർവീസ് ഈസ് ജസ്റ്റ് അനദർ എക്സാമിനേഷൻ. ഇന്ത്യയിൽ ഇന്ത്യ ഗവൺമെന്റ് നൽകുന്ന ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എഴുതുന്ന ഒരു പരീക്ഷ, അതാണ് സിവിൽ സർവീസ് എക്സാമിനേഷൻ. അത്രയേ ഉള്ളൂ. നമ്മൾ കേരള ഗവൺമെന്റ് ജോലി കിട്ടാൻ വേണ്ടി കേരള PSC എക്സാം എഴുതുന്നു, അതുപോലെ ഇന്ത്യ ഗവൺമെന്റിന് കീഴിലുള്ള ഗ്രൂപ്പ് എ ജോലികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ UPSC കണ്ടക്ട് ചെയ്യുന്ന സിവിൽ സർവീസ് പരീക്ഷകൾ എഴുതുന്നു. അതുപോലെ ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷ മാത്രമാണ് നമ്മളുടെ UPSC സിവിൽ സർവീസ് എക്സാമിനേഷൻ. പിന്നെ എന്തുകൊണ്ട് ഇതിനെ കുറിച്ച് ഇത്രയേറെ ചർച്ചകൾ ഉണ്ടാവുന്നു, ഇത്രയേറെ ആൾക്കാർ ഇതിന്റെ പുറകെ പോകുന്നു എന്ന് വെച്ചാൽ, അത്യാവശ്യം ഇന്ത്യ ഗവൺമെന്റ് നൽകുന്ന വളരെ മികച്ച ജോലികളിൽ ഒന്നാണ് UPSC എക്സാമിനേഷൻ വഴി നമുക്ക് കിട്ടുന്നത്. IAS ഓഫീസർ ആവാം, IPS ഓഫീസർ ആവാം, റവന്യൂവിൽ ജോലി കിട്ടും, റെയിൽവേയിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥരായിട്ട് ജോലി കിട്ടും. ഏതൊക്കെ രംഗങ്ങളുണ്ടോ അവിടെയൊക്കെ ഏറ്റവും ഹയർ ലെവലിലുള്ള ഒഫീഷ്യൽസ് ആയിട്ടായിരിക്കും നിങ്ങൾ തുടക്കം തന്നെ അപ്പോയിന്റഡ് ആവുന്നത്. ഏറ്റവും ആദ്യത്തെ പോസ്റ്റിംഗിൽ തന്നെ നിങ്ങൾ അത്യാവശ്യം ഒരു ഓഫീസിന്റെ ഹെഡ് ഒക്കെ ആയിട്ടായിരിക്കും ജോയിൻ ചെയ്യുന്നത്. അപ്പൊ അത്യാവശ്യം നല്ല ജോലികളാണ് നിങ്ങൾക്ക് UPSC എക്സാമിനേഷൻ വഴി കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇതിന് വേണ്ടി ഒരുപാട് ആൾക്കാർ ശ്രമിക്കുന്നത്. ഈ പരീക്ഷ എന്ന് പറയുന്നത് വളരെ കട്ടിയുള്ളതാണ്. പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോ ഒക്കെ നമ്മളോട് ആൾക്കാർ പലരോടും ആൾക്കാർ ചോദിച്ചിട്ടുണ്ടാവും, നീ എന്താ സിവിൽ സർവീസ് IAS എക്സാമിന് പഠിക്കുകയാണോ, IAS പരീക്ഷയ്ക്ക് പഠിക്കുകയാണോ എന്നൊക്കെ. ഈ ചോദ്യം ഒന്നും കേൾക്കാത്ത മലയാളി കുട്ടികളും ഉണ്ടാവുകയില്ല. കേരളത്തിലെ ഓൾമോസ്റ്റ് എല്ലാ കുട്ടികളും സ്കൂൾ വിദ്യാഭ്യാസ സമയത്ത് എല്ലാവരും കേട്ടിട്ടുണ്ടോ ഈ ഒരു ചോദ്യം, അല്ലെ? IAS പരീക്ഷയ്ക്ക് പഠിക്കുകയാണോ എന്നൊക്കെ. സോ IAS പരീക്ഷയ്ക്ക് പഠിക്കുകയാണോ എന്നുള്ള ചോദ്യത്തിന് സത്യം പറഞ്ഞാൽ യാതൊരു റെലവൻസും ഇല്ല. IAS പരീക്ഷ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ PSC പരീക്ഷയെക്കാളും എളുപ്പമുള്ള ഒരു പരീക്ഷയാണ്. PSC പരീക്ഷ ക്വസ്റ്റ്യൻസ് ഇതിനേക്കാളും ടഫാണ്. IAS പരീക്ഷയുടെ ക്വസ്റ്റ്യൻസ് ആക്ച്വലി ഇത്ര ടഫേ അല്ല. ഇത്രയേറെ വിഷമമുള്ള ചോദ്യങ്ങളൊന്നും അല്ല സിവിൽ സർവീസ് പരീക്ഷ ചോദിക്കുന്നത്. പക്ഷേ ഇതിന്റെ പുറകിലുള്ള ലെവൽ ഓഫ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഇപ്പൊ നിങ്ങൾ ഈ പരീക്ഷ ആഗ്രഹിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരും സ്കൂളിൽ പഠിച്ച സമയത്ത് ടോപ്പേഴ്സ് ആയിരുന്നിട്ടുണ്ടാവും, കോളേജിലെ ടോപ്പേഴ്സ് ആയിരുന്നിട്ടുണ്ടാവും, യൂണിവേഴ്സിറ്റി ടോപ്പേഴ്സ് ആയിരുന്നിട്ടുണ്ടാവാം. അപ്പോ എല്ലാ രംഗങ്ങളിലും മികച്ച വിജയം നേടിയ ആൾക്കാരൊക്കെയാണ് ഈ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാനൊക്കെ വരുന്നത്. അപ്പോ അങ്ങനെയുള്ളവരുടെ ഇടയിലൊക്കെ പഠിക്കുന്ന സമയ കോമ്പീറ്റ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല കോമ്പറ്റീഷൻ ഉണ്ട് ഈ ഒരു പരീക്ഷയ്ക്കിടയിൽ. കേരളത്തിൽ നിന്ന് ഇത്രയധികം ആൾക്കാർ പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ള പോലെ ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ഒരുപാട് ആൾക്കാർ ഈ പരീക്ഷയ്ക്ക് വേണ്ടി അതികഠിനമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ത്രൂ ഔട്ട് ദി ഇയർ. ഒരു വർഷത്തിലെ ഒന്നോ രണ്ടോ മാസമോ പരീക്ഷയ്ക്ക് മുമ്പുള്ള ഒന്നോ രണ്ടോ ആഴ്ചയോ മാത്രമല്ല ഈ പരീക്ഷയ്ക്ക് വേണ്ടി ആൾക്കാർ പഠിക്കുന്നത്. പ്ലസ് ടു പൊളിറ്റിക്കൽ സയൻസ് ഫെയിൽ ആയിട്ടുള്ള ആരോ ഉണ്ട്, ഫാരിസ് മോനു. പ്ലസ് ടു വിജയിക്കണം, സപ്ലൈ ജയിച്ചാലും മതി. അത് കഴിഞ്ഞിട്ട് ഗ്രാജുവേഷൻ ഒക്കെ എഴുതിയെടുത്ത് ഒരു ഡിഗ്രി ഉണ്ടെങ്കിലേ UPSC പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ. പക്ഷെ അതൊന്നൊരു പ്രശ്നമൊന്നുമല്ല. ഇപ്പോ പ്ലസ് ടു CBSE എക്സാമിന്റെ റിസൾട്ട് ഒക്കെ വന്നതിന് ശേഷം ഒരു IAS കാരൻ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഫേസ്ബുക്കിൽ, 24 മാർക്കാണ് കെമിസ്ട്രി എക്സാമിനേഷൻ സാറിന് കിട്ടിയെന്ന് പറഞ്ഞിട്ട്. അപ്പോ ആത്യന്തികമായിട്ട് നമുക്കൊരു ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ
ടോപ്പർ ആവണമെന്നൊന്നുമില്ല. ടോപ്പർ ആത്മ പരീക്ഷയ്ക്ക് ഇഷ്ടം പോലെ ജയിച്ചു കയറിയവരുണ്ട്. ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടല്ലോ അല്ലെ. പി വിജയൻ സാറുണ്ട്, ഐ പി എസ് നേടിയ പി വിജയൻ സാറ് വലിയ മാർക്കൊന്നും നേടി ജയിച്ചവരല്ല. പരീക്ഷ ഏതൊക്കെയോ പരീക്ഷകളിൽ തോറ്റുപോയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയായിരുന്നു അദ്ദേഹവും. അദ്ദേഹം ഐ പി എസ്കാരനായി. പിന്നെ അൽഫോൺസ് കണ്ണദാനം സാറുണ്ട്, 10ാം ക്ലാസ് മിനിമം മാർക്കിന് ജയിച്ച അൽഫോൺസ് കണ്ണദാനം സാറാണ് ഐ എ എസ് നേടി യു ടി കേഡറിലുണ്ടായിരുന്നത്. എന്റെ കേഡറിലായിരുന്നു, സാറിന്റെ കേഡറിലാണ് എനിക്കിപ്പോ പോസ്റ്റിംഗ് കിട്ടിയിരിക്കുന്നത്. സോ വലിയ വിജയങ്ങൾ നേടിയവരും കോമ്പീറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ കൂടെ പരീക്ഷകൾ എഴുതി വലിയ വിജയങ്ങൾ സ്കൂളിൽ നേടാൻ സാധിക്കാത്തവരും ഈ പരീക്ഷയിൽ ജയിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ നമ്മൾ പറയാം. അതിനെ കുറിച്ചൊക്കെ ഞാൻ പറയാം അവസാനമാകുമ്പോഴേക്കും. ഓക്കെ, അപ്പോ ഈ എക്സാമിനേഷൻ എന്ന് പറയുന്നത് ആസ് സച്ച് ഇസ് നോട്ട് വെരി ഡിഫിക്കൾട്ട്. അത്ര വിഷമമുള്ള ഒരു പരീക്ഷയൊന്നുമല്ല. ഒന്നോ രണ്ടോ പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എടുത്ത് വായിച്ചു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ചോദ്യങ്ങൾ. ഇപ്പോ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ആസ് എ ബിഗിനർ നിങ്ങൾക്ക് പോലും ഒരു ഒരു 10ഓ 20ഓ 30ഓ ക്വസ്റ്റ്യൻസ് ഒക്കെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. മനസ്സിലായോ? അത്രയും ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട് ചാറ്റ് ബോക്സിൽ. എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം ഞാൻ തരാം. അപ്പോ ചോദ്യങ്ങൾ റേസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിപ്പോ എന്റെയും കോൺസെൻട്രേഷൻ ഡൈവേർട്ട് ആവുന്നുണ്ട് ചോദ്യങ്ങൾ കാണുമ്പോ. ഞാൻ എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ തുടങ്ങാം. ചാറ്റ് ബോക്സ് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്യാം. അപ്പോ അതുവരെ ഒരു ചെറിയ ഓറിയന്റേഷൻ എന്നുള്ള രീതിയിൽ കുറച്ചൊരു ഐഡിയയും എന്റെ കുറച്ച് എക്സ്പീരിയൻസും ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോ പരീക്ഷയെ കുറിച്ച് പറഞ്ഞത് ഒരു ഭയങ്കര വിഷമുള്ള പരീക്ഷയൊന്നുമല്ല. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ പഴയൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ യു പി എസ് സിയുടെ സൈറ്റിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി യു പി എസ് സി എക്സാമിനേഷൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് പറഞ്ഞ് ഗൂഗിൾ ചെയ്താൽ മതി. ഒരുപാട് പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ കിട്ടും, യു പി എസ് സി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടും. അപ്പോ അതൊക്കെ എടുത്ത് നിങ്ങളൊന്ന് സോൾവ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ തന്നെ ഒരു 10-30 ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ അത്രയും എളുപ്പമുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. പക്ഷെ അതിന്റെ പുറകിൽ ഒരുപാട് പേരുടെ കഠിനാധ്വാനമുണ്ട്, ഒരുപാട് പേരുടെ പരിശ്രമമുണ്ട്. ഉറപ്പായിട്ടും അതിൻ്റെതായിട്ടുള്ള ഡിഫിക്കൽട്ടി പരീക്ഷ ക്ലിയർ ചെയ്യാനുണ്ട്. പക്ഷെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്ലാനിങ്ങോട് കൂടി ഈ പരീക്ഷയെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ആർക്കും വിജയിക്കാവുന്ന ഒരു പരീക്ഷയാണ്. ഞാൻ പറഞ്ഞല്ലോ എന്റെ തന്നെ ജീവിതമാണ് അത് ഏറ്റവും നല്ല ഉദാഹരണം. എനിക്കങ്ങനെ സിവിൽ സർവീസ് ഒരുപാട് ആൾക്കാരുമായിട്ട് പരിചയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങളിപ്പോ കേൾക്കുന്ന പോലത്തെ ഒരു ഓറിയന്റേഷൻ ക്ലാസ് പോലും എനിക്ക് എന്റെ പ്രിപ്പറേഷൻ തുടങ്ങുന്നതിന് മുമ്പ് കിട്ടിയിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് ഒരു ഐ എ എസ് ഓഫീസറെ കാണുന്നത് എന്റെ 9ാം ക്ലാസ്സിൽ വെച്ചിട്ടാണ്. അതുവരെ ഞാൻ ഒരു ഓഫീസറെ കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് ഒരു ഐ എ എസ് ഓഫീസറുടെ ചേമ്പറിനുള്ളിലേക്ക് പോകുന്നത് എനിക്ക് സർവീസ് കിട്ടിയതിന് ശേഷമാണ്. അതിനുമുമ്പ് ഒരു ഐ എ എസ് ഓഫീസറുടെ ഓഫീസ് മുറി പോലും ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെ വലിയൊരു ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാത്ത, സിവിൽ സർവീസിനെ കുറിച്ച് വലിയ ധാരണകളൊന്നും ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ. അപ്പൊ ഒരുപാട് തെറ്റിദ്ധാരണകളിലൂടെയാണ് സിവിൽ സർവീസ് യാത്ര ഞാൻ ആരംഭിച്ചത്. പതിയെ പതിയെ ഓരോന്നായിട്ട് മാറ്റിയെടുത്തു. എന്താണ് ഈ പരീക്ഷ എന്നുള്ളതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പഠിച്ചെടുത്തു. എന്താണ് ഈ പരീക്ഷ എന്നതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിച്ചു. അതിന്റെയൊക്കെ ഫലമായിട്ടാണ് ഈ പരീക്ഷ എഴുതി വിജയിക്കാൻ സാധിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോ എനിക്ക് ഈ പരീക്ഷയിൽ സഹായകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഒരു 10-20 മിനിറ്റ് ഷെയർ ചെയ്യാം. ഓക്കെ, ഇത് ഓക്കെ അല്ലേ? ഇങ്ങനെ ചെയ്താ പോരെ. പിന്നെ ഒരു 1.5 മണിക്കൂർ സെഷനൊക്കെ നിങ്ങൾ ഓൾറെഡി കഴിഞ്ഞതാണ്. നല്ല ബോറടി ഒക്കെ ഉണ്ടാവും. എപ്പോഴെങ്കിലും ഒക്കെ ബോറടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ഇഷ്യൂസ് റേസ് ചെയ്യാം. ഓക്കെ, ക്ലാസ് ബോറടിക്കുന്നുണ്ട്, പതുക്കെ നിർത്താമെന്ന് പറഞ്ഞിട്ട്. ഒരുപാട് ഞാൻ ബോറടിപ്പിക്കില്ല, അപ്പൊ തന്നെ ഞാൻ നിർത്തിപ്പോക്കോളാം കേട്ടോ. സിവിൽ സർവീസ് പരീക്ഷാ രീതിയെ കുറിച്ച് പറയുമ്പോൾ 2014ലാണ് ഞാൻ എന്റെ യാത്ര ആരംഭിക്കുന്നത്. ഈ പരീക്ഷയ്ക്ക് 3 ഘട്ടങ്ങളുണ്ട്. പ്രിലിമിനറി എക്സാമിനേഷൻ ഉണ്ട്, മെയിൻസ് എക്സാമിനേഷൻ ഉണ്ട്, പേഴ്സണാലിറ്റി ടെസ്റ്റ് ഉണ്ട്. ഈ 3 ലെവൽ കഴിഞ്ഞിട്ടും ഓരോ തവണ വെച്ച് പരാജയപ്പെട്ടിട്ടുള്ള ആളാണ് ഞാൻ. 2014 തുടങ്ങിയ യാത്ര 18ലാണ് അവസാനിക്കുന്നത്. ആദ്യത്തെ അറ്റംപ്റ്റില് പ്രിലിമിനറി എക്സാം ക്ലിയർ ചെയ്ത് മെയിൻസ് എഴുതാൻ സാധിച്ചു. 2ാമത്തെ അറ്റംപ്റ്റില് പ്രിലിമിനറി എക്സാം തന്നെ പരാജയപ്പെട്ടു. 3ാമത്തെ തവണ പ്രിലിമിനറിയും മെയിൻസും ക്ലിയർ ചെയ്ത് ഇന്റർവ്യൂ വരെ എത്തി, പേഴ്സണാലിറ്റി ടെസ്റ്റ് വരെ എത്തി. ഇന്റർവ്യൂ കഴിഞ്ഞ് ഫൈനൽ ലിസ്റ്റ് വന്നപ്പോൾ ചെറിയ മാർക്കിന് അത്തവണയും ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. 4ാമത്തെ അറ്റംപ്റ്റിലാണ് ഐ എ എസ് റാങ്ക് വെച്ച് ഈ എക്സാം ക്ലിയർ ചെയ്യാൻ സാധിച്ചത്. അപ്പോ ഈ പരീക്ഷയിൽ എങ്ങനെയൊക്കെ പരാജയപ്പെടാം, എങ്ങനെയൊക്കെ വിജയിക്കാം എന്നുള്ളതിനേക്കാളും കൂടുതൽ എങ്ങനെയൊക്കെ പരാജയപ്പെടാം എന്നുള്ളതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. ഒരുപാട് തവണ പല പല രീതികളിൽ പല പല ഘട്ടങ്ങളിലായിട്ട് പരാജയപ്പെട്ടിട്ടുണ്ട് ഈ പരീക്ഷയുടെ. പ്രിലിമിനറി എക്സാമിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു ഉച്ചയ്ക്ക് പ്രേം സാറിൻ പ്രേമേട്ടന്റെ ഒരു സെഷൻ ഉണ്ടാവും. അപ്പോ പ്രേമേട്ടൻ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആസ്പിരന്റ് ആയിരുന്നു പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്. അപ്പൊ പ്രേമേട്ടൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പ്രിലിംസ് എക്സാമിനെ കുറിച്ച് പറയുമായിരുന്നു. അപ്പൊ മെയിൻസ് എക്സാമിനെ കുറിച്ച് ചെറിയൊരു ഐഡിയ ഞാൻ തരാം.
നിങ്ങളൊക്കെ ബിഗിനേഴ്സ് ആയിരിക്കുന്നു കരുതുന്നു അല്ലെ, നിങ്ങളൊക്കെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നല്ലേ ഉള്ളൂ, പുതിയ ആൾക്കാരല്ലേ, പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുന്നല്ലേ ഉള്ളൂ സിവിൽ സർവീസ് എക്സാമിനേഷൻ. അതെ അതെ, ഓക്കെ ഓക്കെ, താങ്ക് യു താങ്ക് യു. അപ്പോ മെയിൻസ് എക്സാമിനേഷന് ബേസിക്കലി 9 പേപ്പറാണ് ഉള്ളത്. 4 ജനറൽ സ്റ്റഡീസ് പേപ്പർ ഉണ്ട്, 4 ജനറൽ സ്റ്റഡീസ് പേപ്പർ ഉണ്ട്, GS1, GS2, GS3, GS4. അതിന്റെ സബ്ജക്ട്സ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ ഒരു ഓപ്ഷണൽ സബ്ജക്ട് ഉണ്ട്, ആ ഓപ്ഷണൽ സബ്ജക്റ്റിൽ തന്നെ 2 പേപ്പർ ഉണ്ടോ. അപ്പൊ എന്റെ ഓപ്ഷണൽ സബ്ജക്ട് മലയാളം ലിറ്ററേച്ചർ ആയിരുന്നു, അതിൽ മലയാളം പേപ്പർ 1, മലയാളം പേപ്പർ 2, അങ്ങനെ 2 പേപ്പേഴ്സ് ഉണ്ട്, 4, 2, 6 പേപ്പറായി. ഒരു ഇംഗ്ലീഷ് എസ്സേ ഉണ്ട്, ഇംഗ്ലീഷ് എസ്സേ ഒരു 250 മാർക്കിന്റെ പേപ്പറാണ്, അതും നമ്മൾ അറ്റംപ്റ്റ് ചെയ്യണം. പിന്നെ 2 ക്വാളിഫയിങ് പേപ്പർ ഉണ്ട്, 1 കമ്പൽസറി ഇംഗ്ലീഷ് ആണ്, പിന്നെ ഒരു റീജിയണൽ ലാംഗ്വേജ്. അപ്പൊ അങ്ങനെ എല്ലാ അടക്കം 9 പേപ്പേഴ്സ് ആണ് നമുക്ക് യു പി എസ് സി എക്സാമിനേഷൻ ഉള്ളത്. അതിൽ 2 പേപ്പർ ക്വാളിഫയിങ് പേപ്പർ ആണ്, മിനിമം ക്വാളിഫയിങ് മാർക്ക് കിട്ടിയാൽ മതി, ബാക്കി 7 പേപ്പേഴ്സ് കോമ്പറ്റേറ്റീവ് പേപ്പറാണ്. ഈ 7 പേപ്പറും 250 മാർക്ക് വെച്ചു, മൊത്തം 1750 മാർക്കിനാണ് നമുക്ക് യു പി എസ് സി മെയിൻസ് എക്സാമിനേഷൻ വരുന്നത്. ഈ 1750 മാർക്കിൽ നമുക്ക് എത്ര മാർക്ക് കിട്ടുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും നമ്മുടെ ഫൈനൽ ലിസ്റ്റിൽ നമ്മളുടെ പേര് വരാനുള്ള സാധ്യത. എത്രയും കൂടുതൽ മാർക്ക് കിട്ടുന്നു അത്രയും സാധ്യത കൂടിക്കൂടി വരും. ഇന്റർവ്യൂവിന്റെ മാർക്കും മെയിൻസ് എക്സാമിനേഷന്റെ മാർക്കും കൂടി ചേർത്തിട്ടാണ് ഫൈനൽ എന്താ പറയാ ഫൈനൽ റിസൾട്ടിൽ നമ്മുടെ പേരുണ്ടാവോ ഇല്ലയോ അതിനെ ഇല്ലയോ എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ മെയിൻസ് എക്സാമിനേഷനിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ് ജനറൽ സ്റ്റഡീസ് എന്ന് പറയുന്നത്. ജനറൽ സ്റ്റഡീസിൽ 4 പേപ്പർ ഉണ്ട്, ജനറൽ സ്റ്റഡീസ് 1, 2, 3, 4. ജനറൽ സ്റ്റഡീസ് 1-ൽ 1, 2, 3 സബ്ജക്ട്സ് ഉണ്ട് ബേസിക്കലി. 1 ഹിസ്റ്ററി സബ്ജക്ട് ആണ്, ഹിസ്റ്ററിയും ആർട്ട് ആൻഡ് കൾച്ചറും വരുന്നുണ്ട്, പിന്നെ ജോഗ്രഫിയുടെ ഒരു പേപ്പർ വരുന്നുണ്ട്, പിന്നെ ഒരു കുറച്ച് സോഷ്യോളജി പാർട്ടും വരുന്നുണ്ട്, ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട്. ജനറൽ സ്റ്റഡീസ് 2-ലാണെങ്കിൽ പൊളിറ്റി, ഗവേണൻസ് ആൻഡ് ഇന്റർനാഷണൽ റിലേഷൻഷിപ്സ്, ഇന്റർനാഷണൽ റിലേഷൻസ്, ഇത് 3 ജി എസ് 2-ലെ സബ്ജക്ട്സ്. ജി എസ് 3 കുറച്ച് ബ്രോഡ് ആണ്, കുറെ സബ്ജക്ട്സ് ഉണ്ട്, പക്ഷെ കുറച്ച് കുറച്ചേ പഠിക്കാനുള്ളൂ. ഇക്കോണമിയുടെ കുറച്ച് പാർട്ട് വരുന്നുണ്ട്, പിന്നെ എൻവയോൺമെന്റ് വരുന്നുണ്ട്, പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി കുറച്ച് വരുന്നുണ്ട്, ഇന്റേണൽ സെക്യൂരിറ്റി വരുന്നുണ്ട്, എക്കോളജി എൻവയോൺമെന്റ്, അങ്ങനെ കുറെ ഏരിയാസ് ആയിട്ട് പരന്ന് കിടക്കുന്നതാണ് ജി എസ് 3 പേപ്പർ. ഒരുപാട് കൊച്ചു കൊച്ചു ഏരിയാസ് ഒക്കെ വരുന്നുണ്ട്, ഇൻഡസ്ട്രീസ് ഒക്കെ വരുന്നത് അതിലാണ്, അഗ്രികൾച്ചർ ഇൻഡസ്ട്രീസ് ഒക്കെ വരുന്നത് ജി എസ് 3 പേപ്പറിലാണ്. കുറച്ച് ബ്രോഡ് പേപ്പർ ആണ്, പക്ഷെ പഠിക്കാൻ എളുപ്പം, പഠിച്ച് അത്യാവശ്യം പഠിച്ച് ബേസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരുപാട് മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമുള്ള പേപ്പറാണ്. ജി എസ് 3 നല്ലോണം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ജി എസ് 4 എന്ന് പറയുന്നത് എത്തിക്സ് ആൻഡ് ഇന്റഗ്രിറ്റി ആണ്, ഒരു വ്യക്തി ഈ പരീക്ഷയ്ക്ക് എത്രമാത്രം ആപ്റ്റ് ആണ് എന്നുള്ളത് യു പി എസ് സി മനസ്സിലാക്കുന്നത് എത്തിക്സ് പേപ്പറിലൂടെയാണെന്ന് വിചാരിക്കുന്നു. പക്ഷെ എത്തിക്സ് പേപ്പറിൽ മാർക്കുള്ളവരെല്ലാം ഒരുപാട് എത്തിക്സ് ഉള്ളവരാണെന്നൊന്നും ഇല്ല. എത്തിക്സ് ഇസ് ജസ്റ്റ് അനദർ എക്സാമിനേഷൻ പേപ്പർ. ഓക്കെ, ഒരു പരീക്ഷയ്ക്കുള്ളൊരു എക്സാം പേപ്പർ എന്നുള്ള രീതിയിൽ മാത്രം അതിനെ കണ്ടാൽ മതി, അതും പഠിച്ച് മാർക്ക് വാങ്ങാവുന്നതാണ്. എത്തിക്സ് ഒക്കെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും, ഒരു വ്യക്തിയുടെ എത്തിക്സ് എന്ന് പറയുന്ന മോറൽസ് ആൻഡ് എത്തിക്സ്, അയാളുടെ ചിന്തകളൊക്കെ നമുക്ക് പഠിച്ചും കൊണ്ട് മാറ്റാൻ പറ്റും, കുറച്ചൊക്കെ ചേഞ്ച് വരും, പക്ഷെ ഒരു പരിധിക്കപ്പുറം അത് മാറില്ല. അയാളുടെ എത്തിക്സ്, അയാളുടെ മൂല്യങ്ങളൊക്കെ അയാളുടെ മൂല്യങ്ങളായി തന്നെ ഇരിക്കും. പക്ഷെ ഒരു പരീക്ഷാ പേപ്പർ എന്നുള്ള രീതിയിൽ നമുക്ക് പഠിക്കാം, പഠിച്ച് നല്ല മാർക്ക് വാങ്ങാവുന്ന ഒരു പേപ്പറാണ് എത്തിക്സ് ആൻഡ് ഇന്റഗ്രിറ്റി. ഓക്കെ, ഇത് 4 ജി എസിനുള്ള 4 പേപ്പർ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് തോന്നും ഇത് ഒരുപാടുണ്ട്, ഒരുപാട് പഠിക്കാനുണ്ട്, ഇത്രയൊക്കെ പഠിച്ചു തീരാൻ പറ്റുമോ. യു പി എസ് സി എക്സാമിനെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്ന ആ ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ സൂര്യന് താഴെയുള്ള എല്ലാം യു പി എസ് സി പരീക്ഷയ്ക്ക് പഠിക്കണം എന്നുള്ളതായിരിക്കും. അങ്ങനെയാണോ, സൂര്യന് താഴെയുള്ള എല്ലാം യു പി എസ് സി പരീക്ഷയ്ക്ക് പഠിക്കണോ? അത്രയേറെ പഠിക്കാനൊക്കെ ഉണ്ടോ യു പി എസ് സി പരീക്ഷയ്ക്ക്? അതും ഒരു മിത്താണ്, അതൊരു തെറ്റിദ്ധാരണയാണ്. സൂര്യന് താഴെയുള്ള എല്ലാം യു പി എസ് സി പരീക്ഷയ്ക്ക് പഠിക്കേണ്ട കാര്യമൊന്നും ഇല്ല. യു പി എസ് സി പരീക്ഷയ്ക്ക് വ്യക്തമായിട്ടുള്ള ഒരു സിലബസ് ഉണ്ട്, കേട്ടിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് തെറ്റിദ്ധാരണകളൊക്കെ കേട്ടിട്ടുണ്ടാവുമായിരിക്കും. നമ്മൾ അതൊക്കെയാണ് ആദ്യം നമ്മൾ മനസ്സിൽ നിന്ന് എടുത്തു കളയേണ്ടത്. ഓക്കെ, ലേണിംഗ് പ്രോസസ്സ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് പല പല അൺലേണിംഗ് പ്രോസസ്സുകൾ. എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചിട്ടുള്ള തെറ്റായ കാര്യങ്ങൾ, ഈ പരീക്ഷയെ കുറിച്ച് നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള തെറ്റായ പല കാര്യങ്ങളും ആദ്യം തന്നെ നമ്മൾ നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്തു കളയണം. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ സൂര്യന് താഴെയുള്ള എല്ലാം സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് ആവശ്യമുള്ളതാണ് എന്നുള്ള തെറ്റിദ്ധാരണ. ഓക്കെ, ഈ പരീക്ഷയ്ക്ക് ഒരു വ്യക്തമായിട്ടുള്ള സിലബസ് ഉണ്ട്. യു പി എസ് സിയുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അജ്മലുണ്ട്, ക്ലെയർ ഉണ്ട്, ഇവരൊക്കെ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അവരോട് ആരോടെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അവർ ഫോർവേഡ് ചെയ്ത് തരുമായിരിക്കും. ഒരു വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു സിലബസ് യു പി എസ് സി പരീക്ഷയ്ക്കുണ്ട്. ജി എസ് 1, 2, 3, 4 എന്ന് പറയുന്ന 4 ജനറൽ സ്റ്റഡീസ് പേപ്പർ ഉണ്ടെങ്കിൽ ആ 4 പേപ്പറിനെയും ഓരോ പേപ്പറും, ജി എസ് 1 പേപ്പറിന് 20 മൊഡ്യൂൾ ഉണ്ട്, അതുപോലെ ജി എസ് 2 20 മൊഡ്യൂൾ ഉണ്ട്, 3 20 മൊഡ്യൂൾ ഉണ്ട്, 4th ജി എസ് പേപ്പറിനും 20 മൊഡ്യൂൾ ഉണ്ട്.
ഓരോ ജി എസ് പേപ്പർ എന്ന് പറയുന്നതും 20 മൊഡ്യൂളാണ്. 20 മൊഡ്യൂളിൽ ഇപ്പൊ ജി എസ് വണ്ണിന്റെ ഉദാഹരണമായിട്ട് ജി എസ് വണ് എടുക്കുകയാണെങ്കിൽ ഹിസ്റ്ററിക്ക് ഒരു പർട്ടിക്കുലർ വെയിറ്റേജ് ഉണ്ട്, ജോഗ്രഫിക്ക് ഒരു വെയിറ്റേജ് ഉണ്ട്, ഇന്ത്യൻ സൊസൈറ്റിക്ക് ഒരു വെയിറ്റേജ് ഉണ്ട്. അപ്പോ ഇത് ഓരോന്നിനും എന്താ പറയാ പർട്ടിക്കുലർ വെയിറ്റേജ് ഉണ്ട്. ഇതൊക്കെ മൊഡ്യൂൾ വൈസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ മൊഡ്യൂളിൽ പറയുന്നുണ്ട് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്. ആർട്ട് ആൻഡ് കൾച്ചർ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ടെങ്കിൽ അവർ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു ആർട്ട് ആൻഡ് കൾച്ചറിൽ എന്തൊക്കെ പഠിക്കണം. ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്, അതിൽ വളരെ ക്ലിയർ ആണ്. 1857 ശേഷമുള്ള ഇന്ത്യൻ ചരിത്രമാണ് ജി എസ് മെയിൻസിന് അല്ലെങ്കിൽ മെയിൻസ് എക്സാമിനേഷൻ നമുക്ക് പഠിക്കേണ്ടത്. ഇന്ത്യൻ ചരിത്രം പഠിക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് വേണമെങ്കിൽ ഒരാളെ തെറ്റിദ്ധരിപ്പിക്കാം. മൗര്യന്മാരുടെയും ഗുപ്തന്മാരുടെയും മുഗളന്മാരുടെയും ഒക്കെ ചരിത്രം നമുക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട്, അത് പ്രിലിമിനറി എക്സാമിനേഷന് ചെറിയൊരു ഭാഗം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അത് എനിക്ക് തോന്നുന്നു പ്രേമേട്ടം വളരെ ക്ലിയർ ആയിട്ട് പറയും, പ്രിലിമിനറി എക്സാമിന് ഏൻഷ്യന്റ് ആൻഡ് മെഡീവൽ ഇന്ത്യ പഠിക്കാൻ വേണ്ടിയിട്ട് NCERT ബുക്ക് മാത്രം മതി, അതിനപ്പുറത്തേക്ക് വലിയ സ്റ്റാൻഡേർഡ് ബുക്സ് ഒന്നും പഠിക്കേണ്ട ഒരു കാര്യമില്ല. പക്ഷേ മോഡേൺ ഇന്ത്യ അങ്ങനെയല്ല, മോഡേൺ ഇന്ത്യ നമ്മൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് പഠിക്കണം. കാരണം അത് മെയിൻസ് എക്സാമിനേഷൻ ആവശ്യമുള്ളതാണ്. മെയിൻസ് എക്സാമിനേഷൻ നമുക്ക് MCQ അല്ല, നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതണം. ഒബ്ജക്റ്റീവ് പേപ്പർ അല്ല വരുന്നത്, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എസ്സേ ടൈപ്പിൽ ഉത്തരം എഴുതേണ്ടതാണ്. 250 വാക്കുകളിലും 200 വാക്കുകളിലും ഒക്കെ ആയിട്ട് ഉത്തരം എഴുതേണ്ടതാണ് മെയിൻസ് എക്സാമിനേഷൻ. അപ്പോ അത് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഉത്തരം എഴുതണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെ പഠിക്കുകയും വേണം. അപ്പൊ NCERT ബുക്കുകൾ എന്ന് പറയുന്ന അടിസ്ഥാനത്തിന് അപ്പുറത്തേക്ക് കുറച്ച് സ്റ്റാൻഡേർഡ് ബുക്കുകളും കൂടി വായിച്ചാലേ നമുക്ക് മെയിൻസ് എക്സാമിനേഷൻ എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ മോഡേൺ ഇന്ത്യ പഠിക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കണം, മനസ്സിലായോ? അപ്പം സിലബസിൽ പറയുന്ന പോലെ 1857 ശേഷമുള്ള ചരിത്രമാണ് നമ്മൾ മെയിൻസ് എക്സാമിനേഷന് വേണ്ടിയിട്ട് പഠിക്കുന്നത്. ജിയോഗ്രഫി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ജിയോഗ്രഫിയുടെ എല്ലാം പഠിക്കുമെന്നും വേണം. എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് സിലബസിൽ വളരെ ക്ലിയർ ആയിട്ട് കുറിച്ചിട്ടുണ്ട്. ഇതിൽ ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സൊസൈറ്റിക്ക് നമുക്ക് ഒരുപാട് പുസ്തകങ്ങൾ പഠിക്കാം. വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ശാഖയാണ്. എന്നും പത്രത്തിൽ വരുന്ന വാർത്തകൾ വെച്ചിട്ട് സോഷ്യോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്ട് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതിനനുസരിച്ച് നമുക്ക് സിവിൽ സർവീസിന് പഠിക്കേണ്ട കാര്യമില്ല. എന്തൊക്കെ പഠിക്കണം, ഏതൊക്കെ ഏരിയ സ്ട്രെസ് ചെയ്യണം എന്നുള്ളത് സിലബസ് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് സിലബസ് എടുക്കുക. സിലബസ് എടുത്തിട്ട് എല്ലാ ദിവസവും രാവിലെ ഉറക്കെഴുന്നേറ്റ് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായിട്ട് ഒരു തവണയെങ്കിലും സിലബസ് വായിക്കും. ആദ്യത്തെ ഒരു മാസം പ്രിപ്പറേഷന്റെ ആദ്യത്തെ ഒരു മാസത്തിൽ പ്രിലിമിനറി എക്സാമിനേഷന്റെയും മെയിൻസ് എക്സാമിനേഷന്റെയും സിലബസ് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് വായിക്കും. ഒരു മാസം ആകുമ്പോഴേക്കും സിലബസ് നിങ്ങൾക്ക് ബൈഹാർട്ട് ആയിരിക്കണം, മനഃപ്പാടാക്കണം. ഏത് ഉറക്കത്തിൽ വിളിച്ചു വെച്ചാലും സിലബസിൽ എന്തൊക്കെയുണ്ട്, ഈ എക്സാമിന് എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് വളരെ കൃത്യതയോടുകൂടി നിങ്ങൾക്ക് പറയാൻ പറ്റണം. ആ ഒരു ക്ലാരിറ്റിയാണ് ആദ്യം ഉണ്ടാക്കേണ്ടത്. സിലബസ് വായിക്കാം. സിലബസ് ആണ് നമ്മുടെ പ്രിപ്പറേഷന്റെ ഫസ്റ്റ് ബൈബിൾ എന്ന് പറയും. നമ്മുടെ 3 ബൈബിൾ ഉണ്ട്, വെച്ചാൽ 3 കാര്യങ്ങൾ നമ്മൾ ഒരു വിശുദ്ധ ഗ്രന്ഥത്തെ പോലെ എപ്പോഴും മാറോട് ചേർത്ത് വെച്ച് നമ്മൾ ഹൃദ്യസ്ഥമാക്കി വെച്ചിരിക്കണം. അതിലൊന്ന് സിലബസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പോ ബാക്കി 2 എണ്ണത്തെ കുറിച്ച് ഞാൻ പറയാം. ആദ്യത്തെ സിലബസ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പം സിലബസ് പഠിക്കാം. സിലബസ് പഠിച്ചു കഴിയുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു സിവിൽ സർവീസ് പ്രിപ്പറേഷന്റെ ഒരു 25-30% കഴിയും. സിവിൽ സർവീസ് പരീക്ഷയിൽ സിലബസ് എന്താണ് എന്ന് വ്യക്തമായിട്ട് ഒരാൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് പ്രിപ്പറേഷന്റെ ഒരു 25-30%. ഓക്കെ, പിന്നെ മെയിൻസ് എക്സാമിനേഷന് സിലബസ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ തുടങ്ങേണ്ട ആദ്യത്തെ കാര്യം ന്യൂസ് പേപ്പർ റീഡിംഗ് ആണ്. പത്രം വായിക്കണം. ഏത് പത്രം വായിക്കണം എന്നാണ് എല്ലാവരും പറഞ്ഞുതരാറ് സിവിൽ സർവീസ് പരീക്ഷ പഠിക്കണമെങ്കിൽ? മലയാള മനോരമ, മാതൃഭൂമി, ദേശാഭിമാനി, ജന്മഭൂമി, മംഗളം, അങ്ങനെ എന്തെങ്കിലും ആണോ? അല്ല, എല്ലാവരും പറയുന്നു ഹിന്ദു വായിക്കണം. ഹിന്ദു മതി. ഇന്ത്യൻ എക്സ്പ്രസ്. ആരൊരാൾ ഇന്ത്യൻ എക്സ്പ്രസ് പറഞ്ഞല്ലോ. ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ ഹിന്ദു പത്രം വായിക്കണമെന്നേ പറയുള്ളൂ. ഇന്ത്യൻ എക്സ്പ്രസ്സും വളരെ നല്ലതാണ്, പക്ഷെ കേരളത്തിൽ ഇറങ്ങുന്ന ഇന്ത്യൻ എക്സ്പ്രസിന്റെ എഡിഷൻസ് ടൈംസ് ഓഫ് ഇന്ത്യ ഒന്നും വായിക്കണ്ട. ടൈംസ് ഓഫ് ഇന്ത്യ വായിച്ചിട്ടൊന്നും വലിയ ഗുണമില്ല. ഹിന്ദു പത്രം വായിക്കണം. ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഡൽഹി എഡിഷൻ നല്ലതാണ്. ഡൽഹിയാണ് UPSC പ്രിപ്പറേഷന്റെ പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന് പറയുന്നത്. അപ്പോൾ ഡൽഹിയിൽ ഇറങ്ങുന്ന ഇന്ത്യൻ എക്സ്പ്രസിന്റെ എഡിഷൻ വളരെ നല്ല ക്വാളിറ്റി പുലർത്താറുണ്ട്. പക്ഷെ മറ്റ് പല എഡിഷൻസിലും ആ ക്വാളിറ്റി കാണാറില്ല. അപ്പൊ അതുകൊണ്ട് ഡൽഹി എഡിഷന്റെ ഓൺലൈൻ കോപ്പി കിട്ടുവാണെങ്കിൽ ഇന്ത്യൻ എക്സ്പ്രസ് വായിക്കാം, അല്ലെങ്കിൽ ഹിന്ദു പത്രം വായിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഹിന്ദു പത്രം വായിക്കണം എന്ന് പറയുന്നതിന്റെ കാരണം അതിന്റെ ലാംഗ്വേജ് വളരെ നല്ലതാണ്, നല്ല ക്വാളിറ്റി ലാംഗ്വേജ് അവര് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ അത് ഒരു കാരണം, പ്ലസ് അവരുടെ ആർട്ടിക്കിൾസ് ഒക്കെ എഴുതുന്ന വളരെ എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവരുടെ പോയിന്റ് ഓഫ് വ്യൂ, ഒപ്പീനിയൻ, പെർസ്പെക്റ്റീവ്സ് ഒക്കെ വളരെ 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 നല്ലതാണ്. എന്ന് വെച്ചാൽ മറ്റു പല പത്രങ്ങൾക്കും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു ക്വാളിറ്റി
ഒപ്പീനിയൻ റേസ് ചെയ്യുന്നതിലും ഒരു പെർസ്പെക്റ്റീവ് കൊടുക്കുന്നതിലും വ്യൂസ് പറയുന്നതിലും ഒക്കെ ഹിന്ദു പേപ്പർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഹിന്ദു പേപ്പർ വായിക്കുന്നത് ഉപകാരമായിരിക്കും. ഓക്കെ, അപ്പൊ ഹിന്ദു പേപ്പർ എന്ന് പറയുന്നതാണ് നമ്മുടെ പ്രിപ്പറേഷനിലെ സെക്കൻഡ് ബൈബിൾ. എന്ന് വെച്ചാൽ സിലബസ് മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം പത്രം വായിക്കാൻ പഠിക്കണം. എനിക്ക് തോന്നുന്നു പത്രം എങ്ങനെ വായിക്കണം എന്നുള്ളതിനെ കുറിച്ചും ഒരു സെഷൻ തന്നെ ആവശ്യമാണ്. അതൊരു രണ്ടോ മൂന്നോ മണിക്കൂർ നേരത്തെ ഒരു ക്ലാസ് ആയിട്ട് എടുക്കേണ്ട കാര്യമാണ് ഒരു ഹിന്ദു പേപ്പർ എങ്ങനെ യു പി എസ് സി പ്രിപ്പറേഷന് വേണ്ടി വായിക്കാം എന്നുള്ളത്. എന്റെ ഒരു ചെറിയ ഐഡിയ വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട്. പക്ഷെ അത് അഞ്ചു മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കേണ്ട ഒരു കാര്യമല്ല. അതൊരു മൂന്ന് മണിക്കൂറിന്റെ സെഷനാണ്. ഞാൻ യു പി എസ് സി പ്രിപ്പയർ ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ ഒരുപാട് ക്ലാസ്സുകളും എടുക്കാനൊക്കെ പോകാറുണ്ട്. പ്രിപ്പയർ ചെയ്യുന്നതിനൊപ്പം തന്നെ പഠിപ്പിക്കാനും പോകാറുണ്ട് തിരുവനന്തപുരത്തൊക്കെ. അപ്പോ കറണ്ട് അഫയേഴ്സ് പലയിടത്തും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും. അപ്പൊ ഞാൻ കറണ്ട് അഫയേഴ്സ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഹൗ ടു റീഡ് എ ന്യൂസ് പേപ്പർ എന്ന് പറയുന്ന ഒരു സെഷൻ വെച്ചാണ്. അതൊരു മൂന്ന് മണിക്കൂറിന്റെ സെഷൻ ആയിട്ടാണ് ഞാൻ പലപ്പോഴും എടുക്കാറ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ഹൗ ടു റീഡ് എ ന്യൂസ് പേപ്പർ. നമ്മളൊരു ഹിന്ദു പത്രം മൊത്തത്തിൽ വായിച്ചു തീർക്കണമെങ്കിൽ ചിലപ്പോൾ അഞ്ചോ ആറോ മണിക്കൂർ എടുക്കും. പക്ഷേ ഒരു യു പി എസ് സി ആസ്പിരന്റിന് അത്രയും സമയമെടുത്ത് വായിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഈ പരീക്ഷയ്ക്ക് ആവശ്യമുള്ളത് എന്തൊക്കെയാണോ ആ ഏരിയാസ് മാത്രമാണ് നമ്മൾ പത്രത്തിൽ വായിക്കേണ്ടത്. ഇപ്പോ യു പിയില് അഖിലേഷ് യാദവും അല്ലെ യു പി സി എമ്മും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളും പൊളിറ്റിക്കൽ കോൺഫ്ലിക്ട്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ, അത് യു പി എസ് സി എക്സാമിന്റെ പെർസ്പെക്റ്റീവിൽ വരുന്നേ ഇല്ല. രാഷ്ട്രീയപരമായിട്ട് വരുന്ന വാർത്തകൾ നമ്മൾ ഒരിക്കലും യു പി എസ് സി പരീക്ഷയ്ക്ക് വേണ്ടി വായിക്കേണ്ട കാര്യമില്ല. മനസ്സിലായോ? എന്തൊക്കെ ഈ വാർത്തകളാണ് അപ്പൊ വായിക്കേണ്ടത്? രാഷ്ട്രീയം നമ്മൾ വായിക്കേണ്ട എന്ന് പറഞ്ഞു, ബാക്കി എന്തൊക്കെ വാർത്തകൾ വായിക്കണം? സിലബസിൽ നമ്മൾ സിലബസ് ഒരു മാസം കൊണ്ട് പഠിച്ച് ബൈഹാർട്ടാക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ലേ, സിലബസിൽ ഈ പറയുന്ന ഏതെങ്കിലും മൊഡ്യൂളുമായിട്ട് കണക്ട് ചെയ്യുന്ന വാർത്തകൾ നമ്മളുടെ ഹിന്ദു പേപ്പറിൽ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആ വാർത്ത വായിക്കണം. അതുകൊണ്ടാണ് ആദ്യം തന്നെ സിലബസ് നമ്മൾ പഠിക്കണം എന്ന് പറയുന്നത്. സിലബസുമായിട്ട് കണക്ട് ചെയ്തിട്ട് എന്തൊക്കെ വാർത്തകൾ വരുന്നുണ്ടോ ആ വാർത്തകൾ നമ്മൾ പത്രത്തിൽ വായിക്കണം. സിലബസുമായിട്ട് ബന്ധമില്ലാത്ത വാർത്തകൾ പത്രത്തിൽ വരുന്നുണ്ടെങ്കിൽ അത് വായിക്കണം. പിന്നെ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് എഡിറ്റോറിയൽ വായിക്കണം എന്ന് പറയുന്നത്. എഡിറ്റോറിയൽ വായിക്കണോ വേണ്ടി? എഡിറ്റോറിയൽ വായിക്കുന്നത് വളരെ നല്ലതാണ്. യു പി എസ് സി എക്സാമിനേഷൻ മറ്റ് പരീക്ഷകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്, പ്രത്യേകിച്ച് മെയിൻസ് എക്സാമിനേഷനെ മറ്റ് പരീക്ഷകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്, എല്ലാ ക്വസ്റ്റ്യൻസിനും നമ്മുടേതായിട്ടുള്ള ഒരു അഭിപ്രായത്തെ കുറിച്ച് കൂടി അവർ ചോദിക്കും എന്നുള്ളതാണ്. ഏതൊരു ചോദ്യം വരികയാണെങ്കിലും അതിൽ നമ്മുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള, നമ്മളുടേതായിട്ടുള്ള സജഷൻസ് കൊടുക്കാനുള്ള, നമ്മുടെ റെക്കമെൻഡേഷൻസ് കൊടുക്കാനുള്ള ഒരു സ്പേസ് എപ്പോഴും യു പി എസ് സി അതിൽ വിട്ടിട്ടുണ്ടോ? മനസ്സിലായോ? അപ്പൊ ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അതിന്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും പറഞ്ഞതിന് ശേഷം നമ്മളുടെ ഒരു അഭിപ്രായം എന്താണ് എന്നുള്ളത് എഴുതാനുള്ള ഒരു സ്പേസ് ആ ക്വസ്റ്റ്യനിൽ എപ്പോഴും ഉണ്ടോ? അത് എല്ലാ കാര്യങ്ങളെ കുറിച്ചും നമുക്ക് സ്വന്തമായിട്ട് ചിലപ്പോൾ അഭിപ്രായങ്ങൾ ഉണ്ടാവണമെന്നില്ല. നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് അതിനെക്കുറിച്ച് ഒരു പേഴ്സ്പെക്റ്റീവ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അങ്ങനെ പറ്റാത്ത ചില കാര്യങ്ങളിൽ നമുക്കൊരു പേഴ്സ്പെക്റ്റീവ് പ്രൊവൈഡ് ചെയ്യാൻ, നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളിൽ ഒരു വ്യൂ, ഒരു പേഴ്സ്പെക്റ്റീവ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എഡിറ്റോറിയൽ വായിക്കുന്നത് വളരെ നന്നായിരിക്കും. ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അതിന്റെ പല പല പെർസ്പെക്റ്റീവ്സ്, അതിന്റെ ലെഫ്റ്റ് വ്യൂ, റൈറ്റിസ്റ്റ് വ്യൂ, സെൻട്രിസ്റ്റ് വ്യൂ, ഈ പറയുന്ന ലെഫ്റ്റിസ്റ്റ് വ്യൂ, റൈറ്റിസ്റ്റ് വ്യൂ, സെൻട്രിസ്റ്റ് വ്യൂ ഒക്കെ ഹിന്ദു പേപ്പറിന്റെ എഡിറ്റോറിയലിൽ വരുന്ന ഡിസ്കഷൻസിലുണ്ടാവും. ഒരു സംഭവത്തെ കുറിച്ച് തന്നെ ആദ്യത്തെ ദിവസം ഒരു ലെഫ്റ്റിസ്റ്റ് ആർട്ടിക്കിൾ വരും, രണ്ടാമത്തെ ദിവസം അതിന്റെ ഒരു റൈറ്റിസ്റ്റ് വ്യൂ വരാം, അത് മൂന്നാമത്തെ ദിവസം അതിന്റെ ഒരു സെൻട്രിസ്റ്റ് വ്യൂ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഈ പറയുന്ന എല്ലാ പെർസ്പെക്റ്റീവ്സും നമുക്ക് പ്രസന്റ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് ഹിന്ദു പേപ്പറിലെ എഡിറ്റോറിയൽസിന് സാധിക്കും. മനസ്സിലായോ? നമ്മൾ മറ്റു വാർത്തകളൊക്കെ വായിക്കുന്നത് എന്തൊക്കെ സംഭവിക്കുന്നു എന്നറിയാൻ വേണ്ടിയിട്ടാണ്. എഡിറ്റോറിയൽ വായിക്കുന്നത് നമ്മുടെ ചുറ്റും നടന്ന സംഭവങ്ങളെ കുറിച്ച് എക്സ്പേർട്സിന് എന്താണ് അഭിപ്രായം എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. എഡിറ്റോറിയൽ നമുക്ക് ആസ് സച്ച് ഇറ്റ്സ് നോട്ട് പ്രൊവൈഡിങ് എനി ന്യൂസ്, പുതിയതായിട്ടൊന്നും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവില്ല. നമ്മൾ ഒരു ദിവസം മുന്നേ വായിച്ച വാർത്തയെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കും എഡിറ്റോറിയൽ ഉണ്ടാവും. പക്ഷെ അതൊരു പുതിയ വ്യൂ ആയിരിക്കും. എഡിറ്റർക്ക് എന്താ പറയാനുള്ളത്, സബ്ജക്ട് എക്സ്പേർട്സിന് എന്താ പറയാനുള്ളത്, അതിനെക്കുറിച്ച് ഡീപ്പർ ആയിട്ട് റിസർച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് എന്താ പറയാനുള്ളത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള വ്യൂ ആയിരിക്കും നമുക്ക് എഡിറ്റോറിയലിൽ കിട്ടുന്നുണ്ടാവും. അതുകൊണ്ട് എഡിറ്റോറിയൽ വായിക്കണം. കാരണം മറ്റ് പരീക്ഷകൾ പോലെയല്ല, നമ്മൾ അതിന്റെ പഠിച്ചെഴുതുന്ന പോയിന്റുകൾക്കൊപ്പം തന്നെ നമ്മുടേതായിട്ടുള്ള ഒരു വ്യൂ, നമ്മുടേതായിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ്, നമ്മുടെ കാഴ്ചപ്പാടുകൾ, നമ്മൾക്ക് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്നുള്ളതും കൂടി നമ്മൾ വ്യക്തമാക്കേണ്ട ഒരു പരീക്ഷയാണ് യു പി എസ് സി സിവിൽ സർവീസ് എക്സാമിനേഷൻ. ആ ഒരു വ്യക്തത നമുക്ക് ഉണ്ടാകണമെങ്കിൽ, നമുക്ക് എക്സാം പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമുക്ക് നമ്മുടെ അഭിപ്രായം വ്യക്തമാക്കാൻ പറ്റണമെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കണം. അതിന് നമ്മളെ സഹായിക്കുന്നതാണ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ പത്രം വായിക്കണം. പത്രം വായിക്കുമ്പോൾ എഡിറ്റോറിയൽ വളരെ സീരിയസ് ആയിട്ട് തന്നെ വായിക്കണം. എഡിറ്റോറിയൽ വായിക്കുമ്പോൾ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ എഡിറ്റോറിയൽ വളരെ നല്ല ലാംഗ്വേജ് ആയിരിക്കും ഉണ്ടാവുക. അത് നമ്മുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാനും അത്യാവശ്യം ഹെൽപ്പ് ചെയ്യും. ഹിന്ദു പേപ്പറിൽ ഉള്ള എഡിറ്റോറിയൽ വായിക്കാൻ നമ്മുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈ ഒരു പെർസ്പെക്റ്റീവ് കിട്ടും. കറണ്ട് അഫയേഴ്സ് നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കും. യു പി എസ് സി മെയിൻസ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ 50-60% കറണ്ട് അഫയേഴ്സ് ആണ്. പത്രം വായിച്ചിട്ട് നമുക്ക് കിട്ടുന്ന നമ്മുടെ അറിവാണ് യു പി എസ് സി
കറന്റ് മെയിൻസ് എക്സാമിനേഷന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു, എസ്പെഷ്യലി പേപ്പർ ടു ആൻഡ് പേപ്പർ ത്രീ. There is no other material other than newspaper for GS2 and GS3. GS2, GS3 paper, polity, governance, economy, ecology, international relations, internal security. ഈ പറയുന്ന എല്ലാ ഏരിയാസിലും നിങ്ങൾ ഒരു രണ്ട് മൂന്ന് വർഷത്തെ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കോ, കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് അല്ലാത്ത ഒരു ചോദ്യം പോലും ഈ പേപ്പറുകളിൽ വരാറില്ല, GS2, GS3 പേപ്പർ. സോ പത്രം നല്ലോണം വായിക്കണം. പിന്നെ ഇതിന്റെ ബുക്ക് ലിസ്റ്റിനെ കുറിച്ചൊന്നും ഞാൻ അങ്ങ് ഡീറ്റെയിൽഡ് ആയിട്ട് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു ക്ലാസ്സുകളൊക്കെ തുടങ്ങുമ്പോഴേക്കും നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ തുടങ്ങുമ്പോഴേക്കും ആരെങ്കിലും ഒക്കെ ബുക്ക് ലിസ്റ്റ് ഒക്കെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വരുമായിരിക്കും, ഏതൊക്കെ സബ്ജക്റ്റിന് ഏതൊക്കെ ബുക്ക് ലിസ്റ്റ് വേണമെന്നുള്ളത്. നിങ്ങൾക്ക് ഞാൻ യൂസ് ചെയ്തിരുന്ന ബുക്സിന്റെ ലിസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ എന്റെ FB പേജിൽ ഒന്ന് കയറി നോക്കിയാൽ മതി, ടൈം ലൈനിൽ എവിടെയോ കിടക്കുന്നുണ്ട്. ഞാൻ എക്സാം ക്ലിയർ ചെയ്തപ്പോൾ ഇതുപോലെ ഒരുപാട് പേര് ചോദിച്ചിരുന്നു, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ FBയിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഒരു 1.5 years ബാക്ക്, 2019 സ്റ്റാർട്ടിങ്ങിലോ മറ്റോ ആയിരുന്നു. പിന്നെ GS1 എന്ന് പറയുന്ന സ്റ്റാറ്റിക് പേപ്പർ ആണ്, ഹിസ്റ്ററി, ജോഗ്രഫി ആൻഡ് സൊസൈറ്റി ആണ്. GS2 and 3 എന്ന് പറയുന്നത് കൂടുതലും കറണ്ട് അഫയേഴ്സ് പോർഷൻസ് ആണ്. കറണ്ട് അഫയേഴ്സ് ആണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ ബുക്കൊക്കെ വായിക്കുന്നുണ്ടെങ്കിലും ഒരുപാട് പത്രത്തിൽ തന്നെയാണ് ചോദ്യങ്ങൾ വരുന്നത്. ആരും ഇവിടെ ചോദിച്ചിരുന്നു FB ID എന്തോ, ഹരി കല്ലിക്കാട്ട് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. എനിക്ക് തോന്നുന്നു ഒരുപാട് ഹരി കല്ലിക്കാട്ടൊന്നും ഇല്ല FB യില്. ഓക്കെ, പിന്നെ സോറി ഞാൻ എന്താ പറയാൻ വന്നു, ഇതാണ് ഈ ചാറ്റ് ബോക്സിലേക്ക് ഇടയ്ക്കിടയ്ക്ക് നോക്കിയാലുള്ള കുഴപ്പം, മറന്നുപോകും എന്താ പറയാൻ വന്നത് എന്നുള്ളത്. കുഴപ്പമില്ല. പേപ്പർ 2, പേപ്പർ 3, പേപ്പർ 4 എത്തിക്സ് ഉണ്ട്. ഇംഗ്ലീഷ് അറിയാതെ ഹിന്ദു പോസിബിൾ ആണോ? ഇംഗ്ലീഷ് അറിയാതെ ഹിന്ദു വായിക്കാൻ പറ്റില്ല, ബിക്കോസ് ഹിന്ദു പേപ്പർ വരുന്നത് ഇംഗ്ലീഷിലാണ്. ഇംഗ്ലീഷ് അറിയണം, പക്ഷേ അങ്ങനെ ഒരുപാട് ഇംഗ്ലീഷ് അറിയണമെന്നൊന്നുമില്ല. ശശി തരൂർ ലെവലിലുള്ള ഇംഗ്ലീഷ് ഒന്നും അറിയാതെയും നമുക്ക് ഹിന്ദു പേപ്പർ വായിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഞാനും ബിടെക് കഴിയുമ്പോൾ എനിക്കും ഒരുപാട് ഇംഗ്ലീഷ് ഒന്നും അറിയില്ലായിരുന്നു. ഞാൻ അങ്ങനെ ഇംഗ്ലീഷിൽ ഭയങ്കര കംഫർട്ടബിളും കോൺഫിഡൻറ്റും ഒന്നും അല്ലായിരുന്നു. നിങ്ങൾക്കും അറിയാവുന്ന അത്രയും ഇംഗ്ലീഷൊക്കെ തന്നെ എനിക്കും അറിയായിരുന്നുള്ളൂ. എന്നുവെച്ചാൽ ഇംഗ്ലീഷ് സിനിമകളൊക്കെ കാണുകയാണെങ്കിൽ സബ്ടൈറ്റിൽ ഇട്ട് കാണേണ്ട അവസ്ഥ, സബ്ടൈറ്റിൽ ഇട്ട് കണ്ടാലും പോസ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ചിലപ്പോൾ വായിച്ചു പോകാറ്. അങ്ങനെയൊക്കെ തന്നെയായിരുന്നു 2014 എൻ്റെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. നമ്മൾ ഹിന്ദു പേപ്പർ വായിച്ചു തുടങ്ങാം, പതുക്കെ പതുക്കെ വായിക്കാം, വായിക്കും തോറും നമ്മളുടെ ലാംഗ്വേജ് ബെറ്റർ ആയി വരും. ലാംഗ്വേജ് ബെറ്റർ ആവുന്നത് നല്ലതാണ്. നിങ്ങൾ ഇംഗ്ലീഷിലാണ് പരീക്ഷ എഴുതാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഹിന്ദു പേപ്പർ വായിക്കുന്നത് ഹെൽപ്ഫുൾ ആയിരിക്കും. മലയാളത്തിലാണ് പരീക്ഷ എഴുതുന്നതെങ്കിൽ അതിന്റെ ആവശ്യമില്ല, മലയാളത്തിലും നിങ്ങൾക്ക് പരീക്ഷ എഴുതാം, ഒരു ബുദ്ധിമുട്ടും ഇല്ല അതിന് വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ UPSC എക്സാമിന് 4 ജനറൽ സ്റ്റഡീസ് പേപ്പർ ഉണ്ട്, സിലബസ് ഉണ്ട്, പത്രം വായിക്കണം. പത്രം വായിക്കുന്നതിനൊപ്പം തന്നെ സിലബസുമായിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്ന വാർത്തകളാണ് നമ്മൾ വായിക്കേണ്ടത്. ബുക്ക് ലിസ്റ്റ് ഉണ്ട്, ബുക്ക് ലിസ്റ്റ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വരുന്നവർ ഡിസ്കസ് ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ FB പേജിൽ നോക്കിയാൽ ഞാൻ യൂസ് ചെയ്ത ബുക്സിന്റെ ഒരു ലിസ്റ്റ് കിട്ടും. അതിനപ്പുറത്തേക്ക് ഇനി പറയാനുള്ളത് ഓപ്ഷൻ സബ്ജക്റ്റിനെ കുറിച്ചിട്ടാണ്. ഓപ്ഷൻ സബ്ജക്ട് നിങ്ങൾക്ക് ഒരുപാട് സബ്ജക്ട്സ് UPSC പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഒരു 100-ലധികം സബ്ജക്ട്സ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ BTech ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആയിരുന്നു, ഞാൻ മലയാളം ലിറ്ററേച്ചർ ആണ് ഓപ്ഷണൽ ആയിട്ട് എടുത്തത്. എന്ന് വെച്ചാൽ നമ്മൾ ഗ്രാജുവേഷന് പഠിച്ച സബ്ജക്ട് തന്നെ നമുക്ക് ഓപ്ഷണൽ ആയിട്ട് എടുക്കണം എന്നുള്ളതിനെ കുറിച്ച് യാതൊരു നിർബന്ധവും ഇല്ല. നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്ട് നമുക്ക് ഓപ്ഷണൽ ആയിട്ട് എടുക്കാം. ഓപ്ഷൻ എടുക്കുന്നതിനെ കുറിച്ച് 1-2 അഡ്വൈസ് ഞാൻ തരാം. എന്ന് വെച്ചാൽ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഒരു ഓപ്ഷൻ സബ്ജക്ട് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് വെച്ചാൽ UPSC പരീക്ഷയിൽ ഒരുപാട് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധ്യതയുള്ള ഒരു സബ്ജക്ട് ആണ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ജനറൽ സ്റ്റഡീസിൽ നമുക്ക് 1000 മാർക്കിൽ ഒരു 400-450 മാർക്കൊക്കെയാണ് മാക്സിമം കിട്ടുന്നത്. എന്ന് വെച്ചാൽ ഒരു 45% ഒക്കെയാണ് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ ഓപ്ഷണലിൽ അങ്ങനെയല്ല, ഓപ്ഷണൽ ഒരു 500 മാർക്കിൽ നമുക്ക് ഒരു 300-350 വരെയൊക്കെ സ്കോർ ചെയ്യാം. എന്ന് വെച്ചാൽ 60-70% ഒക്കെ മാർക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന പേപ്പറാണ് ഓപ്ഷൻ സബ്ജക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷണലില് നമുക്ക് ചൂസ് ചെയ്യുമ്പോൾ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ജനറൽ സ്റ്റഡീസിനൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരു +2+ ഓർ ഒരു മാക്സിമം ഒരു ഗ്രാജുവേഷൻ ലെവൽ നോളജ് ഒക്കെ മതി സബ്ജക്റ്റിൽ. എന്ന് വെച്ചാൽ +2 വരെയുള്ള ബുക്കുകളാണ് നമുക്ക് ജനറൽ സ്റ്റഡീസ് പേപ്പറിന് വേണ്ടിയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി UPSC തരുന്നത്. എന്ന് വെച്ചാൽ NCERT +2 വരെയുള്ള പുസ്തകങ്ങൾ നമ്മൾ വായിക്കുകയാണെങ്കിൽ നമ്മൾക്ക് പരീക്ഷ എഴുതാം എന്നാണ് UPSC ഗ്യാരണ്ടി തരുന്നത്. ഓക്കെ, അപ്പൊ എന്ന് വെച്ചാൽ ഒരു +2 ലെവലിലുള്ള പരിജ്ഞാനം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജനറൽ സ്റ്റഡീസ് പേപ്പേഴ്സിന്റെ ഉത്തരം എഴുതാൻ പറ്റും. പക്ഷെ ഓപ്ഷണൽ അങ്ങനെയല്ല. ഓപ്ഷണലില് നിങ്ങൾക്ക് ഈ വരുന്ന ചോദ്യങ്ങളുടെ മറുപടി എഴുതണമെങ്കിൽ നിങ്ങൾക്കൊരു UG+ or PG level നോളജ് ആ സബ്ജക്റ്റിൽ ഉണ്ടായിരിക്കണം. ഓക്കെ,
അപ്പോ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ചൂസ് ചെയ്യുമ്പോൾ രണ്ടു മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഒന്ന്, നിങ്ങൾക്ക് ആ സബ്ജക്റ്റിൽ അത്യാവശ്യം നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഞാൻ എന്തുകൊണ്ട് മലയാള ലിറ്ററേച്ചർ എടുത്തു എന്ന് പറഞ്ഞാൽ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്ന രണ്ട് സബ്ജക്റ്റുകളായിരുന്നു മലയാളം ലിറ്ററേച്ചർ. രണ്ടു മൂന്ന് സബ്ജക്റ്റ് ഉണ്ടായിരുന്നു അവസാനം നോക്കിയപ്പോൾ. മലയാളം ലിറ്ററേച്ചർ, ഹിസ്റ്ററി, മാത്തമാറ്റിക്സ് ഒക്കെ ആയിരുന്നു എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് തോന്നിയിരുന്ന സബ്ജക്ട്സ്. മാത്തമാറ്റിക്സ് എടുക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു, എനിക്ക് മാത്സ് ഇഷ്ടമായിരുന്നു, ഹിസ്റ്ററി എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. രണ്ടും വളരെ മാച്ച് ചെയ്യാത്ത രണ്ട് സബ്ജക്ട്സ് ആണ് ഹിസ്റ്ററിയും മാത്സും. പക്ഷെ എന്റെ രണ്ട് ഫേവറേറ്റ് സബ്ജക്ട്സ് ആണ് ഹിസ്റ്ററി ആൻഡ് മാത്സ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ മലയാളം, ഇത് മൂന്നായിരുന്നു എനിക്ക് ഏറ്റവും എടുക്കണമെന്ന് ആഗ്രഹം തോന്നിയ സബ്ജക്ട്സ്. പക്ഷെ ഞാൻ എന്തുകൊണ്ട് മലയാളം എടുത്തു എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറയാം. അന്ന് 2014 മാത്സും മലയാളവും നല്ല സ്കോറിംഗ് സബ്ജക്ട്സ് ആയിരുന്നു. ഹിസ്റ്ററിക്ക് അത്ര നല്ല സമയമല്ലായിരുന്നു, പക്ഷെ ഇപ്പൊ ഹിസ്റ്ററി നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഹിസ്റ്ററിക്ക് അത്ര നല്ല സമയമല്ല, എന്നുവെച്ചാൽ ഹിസ്റ്ററി പരീക്ഷ എഴുതുന്നവർക്ക് അത്രയ്ക്ക് മാർക്ക് കിട്ടാറില്ല ആ ഒരു സമയത്ത്. അപ്പോ അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ഹിസ്റ്ററി ഒഴിവാക്കി. പിന്നെ മാത്സ് വേണോ മലയാളം വേണോ എന്നുള്ളതായിരുന്നു വലിയ സംശയം. കാരണം ഈ രണ്ട് സബ്ജക്റ്റും എനിക്ക് ഒരുപോലെ ഇഷ്ടമാണ്, ഇതിൽ ഏത് വേണം എന്ന് പറയുന്നത് ഒരു വലിയ വലിയ കൺഫ്യൂഷൻ ആയിരുന്നു. അവസാനം മലയാളത്തിലേക്ക് ഞാൻ എത്തിപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത്, മലയാളം പഠിപ്പിച്ചു തരാൻ തിരുവനന്തപുരത്ത് ഒരുപാട് ഫാക്കൽറ്റീസ് ഉണ്ടായിരുന്നു. മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്ന ഫാക്കൽറ്റീസ് ആരും ഇല്ല. മലയാളത്തിന് തിരുവനന്തപുരത്ത് ടെസ്റ്റ് സീരീസ് അവൈലബിൾ ആയിരുന്നു, മാത്തമാറ്റിക്സിന് ടെസ്റ്റ് സീരീസ് അവൈലബിൾ അല്ലായിരുന്നു. മലയാളത്തിന് ഒരുപാട് സീനിയേഴ്സ് മലയാളം വെച്ച് പഠിച്ച് ക്ലിയർ ചെയ്തിട്ടുണ്ട്. എനിക്ക് തിരുവനന്തപുരത്ത് എത്തിപ്പെട്ടപ്പോഴാണ് മനസ്സിലായത് നമുക്ക് മലയാളം എടുത്ത ഒരുപാട് പേര് നമ്മുടെ ചുറ്റുമുണ്ട്. മാത്സ് എടുത്ത ആരും തന്നെ ഇല്ല, ഒന്നോ രണ്ടോ പേരൊക്കെ ആകെ ഞാൻ പഠിച്ചിരുന്ന അക്കാഡമിയിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ മലയാളം നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തൊട്ടടുത്തേക്ക് നാളോട് ചോദിക്കാൻ ഒരു അവസരമുണ്ട്. മാത്സ് ആണെങ്കിൽ അങ്ങനെ ഒരു അവസരം ഇല്ല, നമുക്ക് സന്നെ ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ നമ്മളെ മാത്സ് പഠിപ്പിക്കുന്ന സാറുമാരോട് വിളിച്ച് ചോദിക്കണം. അതൊന്നും സ്ഥിരം ചോദിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. തൊട്ടടുത്തിരിക്കുന്ന ഒരാളോട് സംശയം ചോദിക്കുന്ന അത്ര എളുപ്പത്തോടെ നമുക്ക് ദൂരെയുള്ള ഒരാളോട് സംശയം ചോദിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ കൂടാത്തതിന് ടെസ്റ്റ് സീരീസും മെറ്റീരിയൽസും ഒക്കെ അവൈലബിൾ മലയാളത്തിനായിരുന്നു. എന്ന് വെച്ചാൽ വളരെ എളുപ്പത്തിൽ മെറ്റീരിയൽ കിട്ടും, ഒരുപാട് സീനിയേഴ്സ് പഠിച്ചു പോയിട്ടുണ്ട്, അവരോട് ചോദിച്ചാൽ അവരുടെ മെറ്റീരിയൽ ഫോട്ടോഷോട്ട് എടുക്കാം. മാത്സിന് ഇതൊന്നും അവൈലബിൾ അല്ലായിരുന്നു. സോറി, ആത്യന്തികമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഒന്ന്, നിങ്ങൾക്ക് ഈ സബ്ജക്റ്റിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ? ഇൻട്രസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇന്ന് നിങ്ങൾ ഒരു ഓപ്ഷണൽ സബ്ജക്ട് പഠിക്കാൻ തുടങ്ങിയാൽ ഇതിന്റെ പരീക്ഷ വരാൻ പോകുന്നത് അടുത്ത വർഷം ഒക്ടോബറിലോ നവംബറിലോ ഡിസംബറിലോ ആയിരിക്കും. എന്ന് വെച്ചാൽ ഇന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന നിങ്ങളുടെ ഓപ്ഷൻ സബ്ജക്ട് അടുത്ത വർഷം ഡിസംബർ വരെ, അടുത്ത ഒന്നൊന്നര വർഷം നിങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കണം തുടർച്ചയായിട്ട്. ഒന്നര വർഷം ഒരേ സബ്ജക്ട് നിങ്ങൾ പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് ആ വിഷയത്തിൽ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം. ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ബോറടിക്കും. ഇപ്പോൾ ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു ക്ലാസ് അറ്റൻഡ് ചെയ്താൽ കുറച്ച് കഴിയുമ്പോൾ ബോറടിച്ച് നിങ്ങൾ കിടന്നുറങ്ങില്ലേ? അതേ അവസ്ഥ. ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു സബ്ജക്ട് ഒന്നൊന്നര വർഷം നീണ്ടു നിൽക്കുന്ന പ്രിപ്പറേഷൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും, അങ്ങനെ നമുക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇൻട്രസ്റ്റ് ഉള്ള വിഷയം തന്നെ എടുക്കണം. രണ്ട്, എടുക്കുന്ന വിഷയം അത്യാവശ്യം നല്ല സ്കോറിംഗ് പൊട്ടൻഷ്യൽ ഉള്ള വിഷയമായിരിക്കണം. ആത്യന്തികമായിട്ട് ഈ പരീക്ഷയ്ക്ക് വേണ്ടത് മാർക്കാണ്. കൂടുതൽ മാർക്ക് കിട്ടുന്നവർ വിജയിക്കും. നിങ്ങൾക്ക് വിവരമുണ്ടോ ഇല്ലയോ എന്നുള്ളത് തെളിയിക്കാനുള്ള ഒരേ ഒരു വഴി മാർക്ക് കിട്ടുക എന്നുള്ളതാണ്. മാർക്ക് കിട്ടിയാൽ പരീക്ഷ ജയിക്കും. ഓക്കെ, മറ്റ് യൂണിവേഴ്സിറ്റി എക്സാമും ക്ലാസ് എക്സാമും പ്ലസ് ടു എക്സാം ഒക്കെ പോലെ തന്നെ മാർക്ക് വേണം. മാർക്ക് സ്കോർ ചെയ്യുന്ന സബ്ജക്ട് നോക്കിയിട്ട് തന്നെ ചൂസ് ചെയ്യണം. സോ യുവർ ഇൻട്രസ്റ്റ്, സ്കോറിംഗ് പൊട്ടൻഷ്യൽ ഓഫ് ദി സബ്ജക്ട്, പിന്നെ അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ്. എന്തൊക്കെ റിസോഴ്സസ്? ടീച്ചിങ് ഫാക്കൽറ്റി ഉണ്ടോ എന്ന് നോക്കണം, മെറ്റീരിയൽസ് അവൈലബിൾ ആണോ എന്ന് നോക്കണം, നമുക്ക് പഠിക്കാനുള്ള മെറ്റീരിയൽസ് അവൈലബിൾ ആണോ എന്ന് നോക്കണം, പിന്നെ ടെസ്റ്റ് സീരീസ് അവൈലബിൾ ആണോ എന്ന് നോക്കണം. റൈറ്റിംഗ് പ്രാക്ടീസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. മെയിൻസ് എക്സാമിനേഷൻ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ബിഗിനേഴ്സ് ആയതുകൊണ്ട് ഒരുപാട് ഡീറ്റെയിൽസിലേക്ക് അതിന് പോകുന്നില്ല. നിങ്ങൾ പ്രിലിംസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞ്, നിങ്ങൾ ബുക്കൊക്കെ പഠിച്ചു കഴിഞ്ഞ്, കുറച്ച് കണ്ടന്റ് ഒക്കെ ഡെവലപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ റൈറ്റിംഗ് പ്രാക്ടീസിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമുള്ളൂ. പക്ഷെ റൈറ്റിംഗ് പ്രാക്ടീസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ബിഫോർ മെയിൻസ് എക്സാമിനേഷൻ. അപ്പോൾ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുക: യുവർ ഇൻട്രസ്റ്റ്, സ്കോറിംഗ് പൊട്ടൻഷ്യൽ ഓഫ് ദി സബ്ജക്ട്, പ്ലസ് the availability of resources like teaching faculty, then materials, textbooks, photostats and everything, then test series, guidance mechanism, materials and test series. Okay, ഇത്രയും കാര്യങ്ങൾ ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള സബ്ജക്ട് ഏതാണോ അത് നിങ്ങളുടെ ഓപ്ഷൻ ആയിട്ട് സെലക്ട് ചെയ്യുക. അപ്പോ സ്കോറിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന കണ്ടീഷൻ വെച്ചപ്പോൾ ഞാൻ ഹിസ്റ്ററി ഒഴിവാക്കി. എന്റെ ഇൻട്രസ്റ്റ് വെച്ചിട്ട് ഹിസ്റ്ററിയും മലയാളവും മാത്തമാറ്റിക്സും ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. അന്നത്തെ 2014 ഉണ്ടായിരുന്ന ഒരു സ്കോറിംഗ് ട്രെൻഡ് വെച്ചിട്ട് ഞാൻ ഹിസ്റ്ററി ഒഴിവാക്കി. കാരണം അന്ന് ലോ സ്കോറിംഗ് സബ്ജക്ട് ആയിരുന്നു ഹിസ്റ്ററി എന്ന് പറയുന്നത്. പിന്നെ അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ്, ടെസ്റ്റ് സീരീസ് ഫാക്കൽറ്റി ആൻഡ് എന്താ പറയാ, മെറ്റീരിയൽ, അവൈലബിലിറ്റി ഓഫ് മെറ്റീരിയൽ, ഇതൊക്കെ വെച്ച് നോക്കിയപ്പോൾ ഞാൻ മാത്തമാറ്റിക്സ് ഒഴിവാക്കി മലയാളത്തിലേക്ക് ഫിക്സ് ചെയ്തു. അങ്ങനെയാണ് ഞാൻ മലയാളം ലിറ്ററേച്ചർ എന്ന് പറയുന്ന സബ്ജക്ട് എന്റെ ഓപ്ഷൻ സബ്ജക്ട് ആയിട്ട് എടുത്തത്. നിങ്ങൾക്കും ഈ ഒരു വഴി സ്വീകരിക്കാവുന്നതാണ്. ഓക്കെ,
പിന്നെ ഇംഗ്ലീഷ് എസ് എ ആണ്. ഇംഗ്ലീഷ് എസ് എ അങ്ങനെ വലിയ പ്രശ്നമുള്ള ഒരു സാധനമല്ല. ഇംഗ്ലീഷ് എസ് എ അത്യാവശ്യം കുറച്ച് എസ് എ ഒക്കെ എഴുതി പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല മാർക്ക് കിട്ടും. ആദ്യം മെയിൻസ് എക്സാമിനേഷൻ ഞാൻ പരാജയപ്പെടാനുണ്ടായിരുന്ന കാരണം ഞാൻ ഇംഗ്ലീഷ് എസ് എ വളരെ ലാഘവത്തോടെ എടുത്തു എന്നുള്ളതാണ്. 58 മാർക്കാണ് എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റിയത്. വളരെ കുറവാണ് 58 മാർക്ക് എന്ന് പറയുന്നത്. 250-ൽ 58 മാർക്ക് എനിക്ക് കിട്ടി. അപ്പൊ ഞാൻ എഴുതി പഠിച്ചൊന്നുമില്ല. ഞാൻ വിചാരിച്ചു എസ് എ അല്ലേ, നമുക്കൊക്കെ എഴുതാൻ പറ്റുമായിരിക്കും എന്ന്. പക്ഷെ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. നന്നായിട്ട് എഴുതി പഠിച്ചാൽ പോവുക. നല്ല റൈറ്റിംഗ് പ്രാക്ടീസ് വേണം ഇംഗ്ലീഷ് എസ് എ ആണെങ്കിലും. പിന്നെ ഒരുപാട് ആൾക്കാർ പറയും ഏറ്റവും ടഫ് ആയിട്ടുള്ള സബ്ജക്ട് ടോപ്പിക് സെലക്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടുള്ളൂ എന്ന്. അതൊരു തെറ്റിദ്ധാരണയാണ്. ആ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് ആദ്യത്തെ മെയിൻസ് എക്സാമിനേഷൻ ഏറ്റവും ടഫ് സബ്ജക്ട് ടഫ് ടോപ്പിക് നോക്കി തന്നെ ഞാൻ എസ് എക്ക് സെലക്ട് ചെയ്തു. അത് ബാക്ക്ഫയർ ചെയ്തു. എന്ന് വെച്ചാൽ അത് പ്രോപ്പർ ആയിട്ട് ഇന്റർപ്രറ്റ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റിയില്ല. അത് ബാക്ക്ഫയർ ചെയ്തു. വളരെ കുറച്ച് മാർക്ക് എനിക്ക് കിട്ടിയുള്ളൂ. 58 മാർക്ക് കിട്ടി. പിന്നെ ഞാൻ ക്ലിയർ ചെയ്ത വർഷം എനിക്ക് 145 മാർക്ക് ഉണ്ടായിരുന്നു എസ് എയിൽ. ആ വർഷം ഏറ്റവും എളുപ്പമുള്ള വിഷയമാണ് ഞാൻ എടുത്ത്. ഇന്ത്യൻ അഗ്രികൾച്ചർ സിസ്റ്റത്തെ കുറിച്ച് വന്ന ഒരു എസ് ആയിരുന്നു ഞാൻ അത് എന്റെ ടോപ്പിക്കായിട്ട് ചൂസ് ചെയ്ത്. എല്ലാവരും എടുത്ത ടോപ്പിക് ആയിരുന്നു. പക്ഷെ എനിക്ക് അത്യാവശ്യം നല്ല മാർക്ക് കിട്ടി. ആ വർഷം ക്ലിയർ ചെയ്തതിൽ എനിക്ക് തോന്നുന്നു സെക്കൻഡ് ടോപ്പർ ഞാനായിരുന്നു ഇംഗ്ലീഷ് എസ് എയിൽ. അപ്പൊ 58 മാർക്ക് മാത്രം ഇംഗ്ലീഷ് എസ് എയിൽ വാങ്ങിച്ച് ഞാൻ 2017 മെയിൻസ് എഴുതിയപ്പോൾ അന്ന് ക്ലിയർ ചെയ്ത ആൾക്കാരിൽ വെച്ചിട്ട് സെക്കൻഡ് ടോപ്പർ ആയിട്ട് മാറി. എന്ന് വെച്ചാൽ ഒരുപാട് ടഫ് ടോപ്പിക് ഒന്നും എടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഒരുപാട് പേര് നിങ്ങളെ അങ്ങനെയൊക്കെ പറഞ്ഞു തരാൻ പറഞ്ഞ് വഴിതെറ്റിക്കാനൊക്കെ നോക്കും. ആ ട്രാപ്പിലൊന്നും വീഴരുത് കേട്ടോ. ഇതൊക്കെയാണ് ജനറൽ ആയിട്ട് മെയിൻസ് എക്സാമിനേഷനെ കുറിച്ച് പറയാനുള്ള. ജനറൽ സ്റ്റഡീസിനെ കുറിച്ച് നമ്മൾ വളരെ ബ്രീഫായിട്ട് ഡിസ്കസ് ചെയ്തു. പിന്നെ ഓപ്ഷണൽ പേപ്പേഴ്സിനെ കുറിച്ച് പറഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓപ്ഷണൽ പേപ്പർ എടുക്കുക. ഞാൻ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ കൺസിഡർ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഇംഗ്ലീഷ് എസ് എ, ഇംഗ്ലീഷ് എസ് എ കുറിച്ചും ഒരുപാട് ഡീപ്പറായിട്ട് പറയുന്നില്ല. അതിനെ കുറിച്ച് സ്പെഷ്യൽ ആയിട്ട് ഒരു ക്ലാസ് ഒക്കെ വേണ്ടതാണ്. ഒരു 10 മിനിറ്റ് കൊണ്ട് പറഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇതാണ് മെയിൻസിനെ കുറിച്ച് ജനറൽ ആയിട്ട് പറയാനുള്ളത്. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. യു പി എസ് സി പരീക്ഷയെ കുറിച്ച് നിങ്ങൾ ഒരു 10 പേരോട് അഭിപ്രായം ചോദിച്ചാൽ 10 രീതിയിൽ അഭിപ്രായം പറയുക. ഇതിൽ ഏതാണ് ശരിയെന്ന് ചോദിച്ചാൽ ഇതിലെല്ലാം ശരിയാണ്. എന്നാൽ ഈ എല്ലാ ശരികളും നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എല്ലാ ശരികളും നിങ്ങളെ കൊണ്ട് സ്വീകരിക്കാൻ പറ്റില്ല. എന്തൊക്കെ സ്വീകരിക്കാമെന്നുള്ളത് ഇറ്റ്സ് പേഴ്സൺ സ്പെസിഫിക്. ഞാൻ പറയുന്ന 10 കാര്യങ്ങളുണ്ടാവും. ആ 10 കാര്യങ്ങളിൽ നിങ്ങൾക്ക് സ്വീകാര്യമായിട്ട് തോന്നുന്ന 4-5 കാര്യങ്ങളെ ഉണ്ടാവും. ആ 4-5 കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടപ്പാക്കാൻ നോക്കുക. അപ്പൊ ഞാൻ പറയാണ് എല്ലാ ദിവസവും 18 മണിക്കൂർ വെച്ച് പഠിക്കണം. ഞാൻ സിവിൽ സർവീസ് പരീക്ഷയൊക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞു, പാസ്സായി. എനിക്കിനി പഠിക്കും പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാ ദിവസവും 18 മണിക്കൂർ വെച്ച് പഠിക്കാൻ പറഞ്ഞാൽ നിങ്ങളെ കൊണ്ട് പഠിക്കാൻ പറ്റുമോ? പറ്റുമോ? നാളെയോ മറ്റന്നാളോ ഒരു പരീക്ഷ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ 2 ദിവസത്തേക്ക് ഇരുന്ന് 18 മണിക്കൂർ വരെ പഠിക്കാം. ഇന്ന് വൈകുന്നേരം എന്റെ ഡെസർട്ടേഷന്റെ സബ്മിഷൻ ആണ്. എന്ന് വെച്ചാൽ അത് അത്യാവശ്യം റിസർച്ചൊക്കെ നടത്തി കുറച്ച് പഠിച്ച് ഡീപ്പായിട്ടൊക്കെ പഠിച്ച് എഴുതേണ്ടതാണ്. ഇന്ന് രാവിലെ 6 മണിവരെ ഞാൻ ഇരുന്ന് അതിന്റെ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു, എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്ന് വെച്ചാൽ എല്ലാ ദിവസവും രാത്രി ഉറക്കൊളിച്ച് 6 മണിവരെ എനിക്കിരുന്ന് ഡെസർട്ടേഷൻ എഴുതാൻ പറ്റുമോ? അത് അടുത്തൊരു വർഷത്തേക്ക് എല്ലാ ദിവസവും രാത്രി ഫുൾ ഉറക്കം കളഞ്ഞ് 5:30 വരെ ഇരുന്ന് ഡെസർട്ടേഷനൊക്കെ എഴുതി ഒരു 9:30 വരെ ഒക്കെ കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ് 10 മണി അപ്ലിക്കൊക്കെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മൾ യു പി എസ് സി പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിനെ കുറിച്ച് ആലോചിക്കണം. ഇത് എപ്പോഴും ഒരു ലോങ് ടൈം പ്രിപ്പറേഷൻ പ്ലാനാണ് നമുക്കുണ്ടാവുന്നത്. നിങ്ങൾ ഇന്നോ നാളെയോ അടുത്ത ആഴ്ചയോ ഉള്ള ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ല പ്രിപ്പയർ ചെയ്യുന്നത്. നിങ്ങളൊരു 1 വർഷം അപ്പുറത്ത് നടക്കാൻ പോകുന്ന ഒരു പരീക്ഷ, നിങ്ങൾക്ക് ഡേറ്റ് പോലും അറിയില്ല. അടുത്ത വർഷം 2021 ജൂണിലോ ഒക്ടോബറിൽ മെയിൻസോ 2022 ഫെബ്രുവരി മാർച്ച് ടൈമിൽ ഒരു ഇന്റർവ്യൂ നടക്കുമെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ ഇപ്പൊ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അടുത്ത വർഷം ജൂണിലാണോ ജൂലൈയിലാണോ പ്രിലിംസ് നിങ്ങൾക്ക് അറിയില്ല. ഒക്ടോബറിലാണോ നവംബറിലാണോ മെയിൻസ് നടക്കാൻ പോകുന്ന അറിയില്ല. 2022 ഏത് മാസം ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുമെന്ന് നിങ്ങൾക്ക് അറിയില്ല. അപ്പൊ നിങ്ങൾ ഇപ്പോ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 2022 നടക്കാൻ പോകുന്ന ഒരു ഇന്റർവ്യൂവിനെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അന്ന് വരെ നിങ്ങൾ ഇതേ രീതിയിൽ ഇതേ മൊമെന്റം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പഠിച്ചു പോകണം വേണ്ടേ? അപ്പോ നിങ്ങൾ തന്നെ ആലോചിക്കാം, 10, 15, 18 മണിക്കൂറോ കഴിച്ച് ഒരു ദിവസം നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയാൽ 1-2 മാസം നിങ്ങളെ കൊണ്ട് പഠിക്കാൻ പറ്റും. 2 മാസം കഴിയുമ്പോഴേക്കും നിങ്ങളുടെ എനർജി എക്സോസ്റ്റഡ് ആവും. നിങ്ങൾ പ്രിപ്പറേഷനിൽ നിന്ന് പതുക്കെ പതുക്കെ ബാക്ക്ഔട്ട് ചെയ്യാൻ തുടങ്ങും. ഓക്കെ. സോ അതുകൊണ്ട് നിങ്ങളാൽ ആവുന്ന, നിങ്ങളെ കൊണ്ട് എത്രമാത്രം പഠിക്കാൻ പറ്റുമോ ആ ഒരു രീതിയിൽ പഠിച്ചു തുടങ്ങും. എനിക്ക് തോന്നുന്നു സ്റ്റാർട്ടിങ്ങിലൊക്കെ ഒരു 2-3 മണിക്കൂറൊക്കെ വെച്ച് പഠിക്കാൻ പറ്റിയാൽ തന്നെ, പ്രത്യേകിച്ച് ബിടെക് പഠിച്ച ആൾക്കാർ കൂട്ടത്തിലുണ്ടെങ്കിൽ ബിടെക് പഠിക്കുന്ന സമയത്ത് നമുക്ക് പഠിച്ച് ശീലം ഉണ്ടാവില്ല. പ്രത്യേകിച്ച് യു ജി ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കോളേജിലൊക്കെ ഉള്ളപ്പോൾ ഒരുപാട് പേരൊന്നും അങ്ങനെ കുത്തിരുന്ന് പഠിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോ പഠിക്കുന്ന ശീലമൊക്കെ നമ്മൾ സ്കൂളിൽ വെച്ച് പതുക്കെ ഉപേക്ഷിച്ചതൊക്കെ ആയിരിക്കും. യു പി എസ് സി എക്സാമിനേഷൻ വരുമ്പോൾ അതൊക്കെ വീണ്ടും തിരിച്ചെടുക്കണം. നന്നായിട്ട് പഠിക്കണം. പഠിച്ചാൽ തന്നെ ഈ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. ഷോർട്ട് കട്ട് ഒന്നുമില്ല. നന്നായിട്ട് പഠിക്കണം. ഓക്കെ.
അപ്പോ രണ്ടോ മൂന്നോ മണിക്കൂറൊക്കെ വെച്ച് പഠിച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും മൂന്ന് മണിക്കൂർ എന്നൊക്കെയുള്ളത് പതുക്കെ ഒരു നാലഞ്ച് മണിക്കൂറൊക്കെ ആയിട്ട് ഇൻക്രീസ് ചെയ്യാം. ഒരു രണ്ടോ മൂന്നോ മാസ സമയം കൊണ്ട് നിങ്ങൾ അതൊരു അഞ്ചെട്ട് മണിക്കൂർ ലെവലിലേക്ക് കൂട്ടുക. എനിക്ക് തോന്നുന്നു ഒരു ആറ് മാസമൊക്കെ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് എക്സാമിനേഷന്റെ കുറച്ച് ചൂടൊക്കെ വരും. അത്യാവശ്യം നിങ്ങൾക്ക് അതിന്റെ സീരിയസ്നെസ് ഒക്കെ കയറി തുടങ്ങും. പരീക്ഷ ചൂടൊക്കെ ആയി തുടങ്ങുമ്പോഴേക്കും നമുക്കതൊരു പത്ത് മണിക്കൂർ വരെയൊക്കെ ആയിട്ട് ഉയർത്താം. പത്ത് പന്ത്രണ്ട് മണിക്കൂറൊക്കെ നിങ്ങൾ ഒരു ദിവസം പഠിക്കുന്നുണ്ടെങ്കിൽ എഫക്റ്റീവായിട്ട് തലയിലേക്ക് കയറുന്ന ഒരു മൂന്നാല് അഞ്ച് മണിക്കൂറൊക്കെ വരെ തലയിലേക്ക് കണ്ടന്റ് കയറിയിട്ടുണ്ടോ, അത് മതി ഈ പരീക്ഷ ക്ലിയർ ചെയ്യാൻ. ഓക്കെ, ഒരു ലോങ് ടൈം പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഒക്കെ മനസ്സിൽ വെച്ച് നമ്മൾ പ്രിപ്പറേഷൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഒരു പത്ത് മണിക്കൂറൊക്കെ ഈ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാൻ മാറ്റിവെക്കണം. ബാക്കി സമയത്തൊക്കെ ഒരുപാട് ചുറ്റിക്കറങ്ങലുകളൊക്കെ ഒഴിവാക്കുക. വലിയൊരു സ്വപ്നത്തെ ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പോകുന്നത്. വലിയൊരു സ്വപ്നമാണ് നിങ്ങൾക്ക് ചേസ് ചെയ്തെടുക്കേണ്ടത്. ആ വലിയ സ്വപ്നങ്ങൾ നേടണമെങ്കിൽ കുറച്ച് ത്യാഗങ്ങളും വേണം. ചെറിയ സാക്രിഫൈസ് ഇല്ലാതെ വലിയ സ്വപ്നങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കില്ല. അപ്പോൾ മറ്റ് എൻഗേജ്മെന്റ്സ് ഒക്കെ ഒഴിവാക്കാം. നമ്മുടെ കൂടെയുള്ള ആൾക്കാരൊക്കെ ചിലപ്പോ സിനിമ കാണാൻ പോകും, പാർട്ടിക്ക് പോകും, ഫാമിലി ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടാവും, ഒരുപാട് മറ്റ് എൻഗേജ്മെന്റുകൾക്കൊക്കെ പോകും. പക്ഷെ നമ്മൾ അതൊക്കെ കുറച്ച് നാളത്തേക്ക് മാറ്റിവെക്കാം. കുറച്ച് നാളത്തേക്ക് മാറ്റിവെച്ച് ഈ പരീക്ഷയിൽ മാത്രം ഫോക്കസ് ചെയ്യാം. കാരണം ഞാൻ പറഞ്ഞല്ലോ, പരീക്ഷ ആസ് സച്ച് ഇസ് നോട്ട് വെരി ഡിഫിക്കൾട്ട്. പക്ഷെ അതിന്റെ പുറകിലുള്ള കോമ്പറ്റീഷൻ നമുക്ക് വിചാരിക്കാവുന്നതിലും അപ്പുറത്താണ്. ഒരുപാട് ആൾക്കാർ ഈ പരീക്ഷ സ്വപ്നം കൊണ്ടുകൊണ്ട് ഇന്ത്യയുടെ പല കോണുകളിൽ ഇരുന്ന് പഠിക്കുന്നുണ്ട്. അങ്ങനെ പഠിക്കുന്നവരോടൊപ്പം മത്സരിച്ചിട്ട് വേണം നിങ്ങൾക്ക് ആദ്യത്തെ ടോപ്പ് ഫൈവിലും ടോപ്പ് ടെന്നിലും ടോപ്പ് ഹൺഡ്രഡിലും ഒക്കെ എത്തി നാളെ രാജ്യം ഭരിക്കുന്ന ഐ എസ് ആരും ഐ പി എസ്ആാരും ഐ ആർ എസ് ആരും മറ്റു സർവീസിലുള്ളവരൊക്കെ ആയിട്ട് മാറാൻ. അപ്പോൾ അങ്ങനെയൊക്കെ വലിയ വലിയ സ്ഥാനങ്ങളിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ വളരെ സീരിയസ് ആയിട്ടിരുന്ന് പഠിക്കണം. വലിയ സ്വപ്നങ്ങൾക്ക് വേണ്ടി ചെറിയ ചെറിയ ത്യാഗങ്ങളൊക്കെ ആവും. അപ്പോൾ ഒരു രണ്ടു മൂന്ന് വർഷങ്ങൾക്കൊക്കെ അപ്പുറം സുമേധയുടെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അന്ന് സുമേധയുടെ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്ന ആൾക്കാർ നിങ്ങളെ വിളിക്കും. എന്നിട്ട് പറയും നിങ്ങളുടെ ഒരു ഓറിയന്റേഷൻ ക്ലാസ് വേണം പുതിയതായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതുപോലെ ഇരുന്ന് ഓറിയന്റേഷൻ ക്ലാസ്സൊക്കെ കൊടുക്കാം. അപ്പോൾ അങ്ങനെ വലിയ വലിയ സ്വപ്നങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടി അടുത്തൊരു ഒന്നോ രണ്ടോ വർഷത്തേക്ക് ചെറിയ ചെറിയ കോംപ്രമൈസുകളൊക്കെ ചെയ്യാം. കുറച്ച് മറ്റു പരിപാടികളൊക്കെ മാറ്റി വെച്ച് പ്രിപ്പറേഷൻ വളരെ സീരിയസ് ആയിട്ട് എടുക്കുക. ഓക്കെ, എനിക്ക് തോന്നുന്നു ഒരു ബിഗിനേഴ്സിന് എന്നുള്ള രീതിയിൽ ഇതിനപ്പുറത്തേക്കൊന്നും ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ഡിസ്കസ് ചെയ്യണമെന്ന് തോന്നുന്നില്ല. ഇനി എപ്പോഴെങ്കിലുമൊക്കെ ഇതുപോലത്തെ പ്രോഗ്രാംസ് വരികയാണെങ്കിൽ നമുക്ക് ആ സമയത്ത് വീണ്ടും ഒരു ചെറിയ പ്രോഗ്രാം വെക്കാം. അജ്മലൊക്കെ ആയിട്ട് ഇടയ്ക്ക് കോണ്ടാക്ട് ഒക്കെ ഉള്ളതാണ്. അജ്മൽ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട്. അപ്പൊ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം ഉണ്ടെങ്കിൽ അജ്മൽ വീണ്ടും വിളിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും ഉറപ്പായിട്ടും കാണാം. എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് റൈസ് ചെയ്യാം. ഇതിപ്പോ ഒരുപാടുണ്ടല്ലോ അല്ലേ. സാർ ഞാൻ വായിച്ചു തരാം സാർ, അപ്പൊ അതനുസരിച്ചിട്ട്. അനിരുദ് ചോദിക്കുന്നു, ആള് ഡൽഹിയിൽ നിന്നാണ്, ഗ്രാജുവേഷൻ സ്റ്റുഡന്റ് ആണ്. അപ്പൊ ആൾക്ക് എങ്ങനെയാണ് ആളുടെ അവിടുത്തെ ഒരു എൻവയോൺമെന്റിനെ കൂടുതൽ പ്രൊഡക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുക എന്ന് ചോദിക്കുന്നുണ്ട്. ഡൽഹിയിൽ എൻവയോൺമെന്റ് അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതിന് പ്രത്യേകിച്ച് എൻവയോൺമെന്റ് ഒന്നും ഇല്ലെന്നേ. പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് ഡൽഹിയിൽ ഇരുന്ന് പ്രിപ്പയർ ചെയ്യാം, ഇപ്പൊ കേരളത്തിൽ ഇരുന്ന് പ്രിപ്പയർ ചെയ്യാം, ട്രിവാൻഡ്രത്ത് ആവാം, തൃശ്ശൂർ ആവാം. എന്റെ ഒരു രീതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സക്സസ്ഫുൾ മോഡൽ എന്ന് പറയുന്നത്, നമുക്കൊരു നല്ല സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ടാവുകയാണെങ്കിൽ വളരെ നല്ലതാണ്. രണ്ടോ നാലോ പേരുടെ, ഒരുപാട് ആൾക്കാരുണ്ടാവുന്നത് അത്ര നല്ലതല്ല. രണ്ടോ നാലോ ഒക്കെയാണ്, നാല് പേർ മാക്സിമം. നാല് പേരുടെ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുക, ഒരു കമ്പൈൻ സ്റ്റഡി ഒക്കെ തുടങ്ങുകയാണെങ്കിൽ നല്ലതാണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടാവും. ഡെയിലി വരുന്ന കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സ് പോലും ഒരാൾക്ക് ഒരു ദിവസം കവർ ചെയ്യാവുന്നതിന് അപ്പുറത്തൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഒരു നല്ല ഗ്രൂപ്പൊക്കെ ഉണ്ടെങ്കിൽ ഒരുമിച്ചൊക്കെ ഇരുന്ന് പഠിക്കാം. ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എപ്പോഴും ഒരു ബേസിക് ഓറിയന്റേഷൻ തരാൻ നല്ലതാണ്. പക്ഷെ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി ഒരു ബിസിനസ് സ്ഥാപനം തന്നെയാണ് എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ട്സും. അപ്പോൾ കുട്ടികളുടെ ഒന്നില്ലെങ്കിൽ ഞാൻ പാസ്സാവും, അല്ലെങ്കിൽ വേറെ ആൾ പാസ്സാവും. ആരെങ്കിലും പാസ്സായാൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന് റിസൾട്ട് കിട്ടും. നിങ്ങൾ തന്നെ പാസ്സാവണം എന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിന് യാതൊരു നിർബന്ധമില്ല. ആരെങ്കിലും പാസ്സായാൽ മതി. അപ്പൊ ആത്യന്തികമായി നിങ്ങൾ വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങൾ മാത്രമായിരിക്കും. ഇൻസ്റ്റിറ്റ്യൂട്ടുകാർക്ക് നിങ്ങൾ വിജയിക്കണം എന്ന് പ്രത്യേകിച്ച് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവണം എന്നില്ല. മനസ്സിലായോ? അപ്പോ
ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യുന്ന നിങ്ങൾക്ക് ഒരു ബേസിക് ഓറിയന്റേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്, കൂടെ പഠിക്കുന്ന ആൾക്കാരുമായിട്ടൊക്കെ നല്ലൊരു ഒരു കോർഡിനേഷൻ ഒക്കെ ഉണ്ടാകാൻ വേണ്ടി, നല്ലൊരു ഗ്രൂപ്പ് കിട്ടാൻ, നല്ലൊരു ഓറിയന്റേഷൻ കിട്ടാൻ, പഠിക്കാൻ വേണ്ടിയുള്ള ബേസിക് മെറ്റീരിയൽസ് കിട്ടാൻ, ഇതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യുന്നത്. അല്ലാതെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യാം ചെയ്യാതിരിക്കാം, ഓൺലൈൻ മെറ്റീരിയൽസ് ഒക്കെ ഇപ്പൊ ഒരുപാട് അവൈലബിൾ ആണ്, ജോയിൻ ചെയ്യണോ വേണ്ടോ എന്നുള്ള നിങ്ങളുടെ ഓപ്ഷൻ ആണ്. പക്ഷേ ഓൺലൈൻ മെറ്റീരിയൽസ് ഒക്കെ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് ഒരു നല്ല സ്റ്റഡി ഗ്രൂപ്പ് ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് ഓറിയന്റേഷൻ തരാൻ ആൾക്കാരുണ്ട് എങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന് പോലും ആവശ്യമില്ല ഇപ്പോഴത്തെ കാലത്തൊന്നും. ഓക്കെ, തോന്നുന്നു. അല്ലാതെ പ്രത്യേകിച്ച് ഒരു സ്റ്റഡി അറ്റ്മോസ്ഫിയറോ അല്ലെങ്കിൽ ഒരു എൻവയോൺമെന്റോ ഒന്നും യു പി എസ് സി എക്സാമിന് ആവശ്യമില്ല, നമ്മളിരുന്ന് പഠിക്കാൻ പഠിച്ചാൽ കിട്ടും. സാർ സംസാരിച്ച മൂന്ന് ബൈബിൾസ് ഉണ്ട്, അതിൽ രണ്ടെണ്ണം അവർക്ക് ക്ലിയർ ആണ്, തേർഡ് വൺ ഏതാണെന്നാണ് ചോദിക്കുന്നത്. സിലബസും ന്യൂസ് പേപ്പറും പറഞ്ഞു, മൂന്നാമത്തെ ബൈബിൾ ആണ് ലക്ഷ്മികാന്ത്, ഇന്ത്യൻ പോളിറ്റിയുടെ ടെക്സ്റ്റ് ആണ്. ലക്ഷ്മികാന്ത് വേണം നമ്മൾ ബൈബിള് പോലെ 24 മണിക്കൂറും കൂടെ കൊണ്ട് നടക്കാം. ഇന്ത്യൻ പോളിറ്റി എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ ലക്ഷ്മികാന്ത് എന്ന് പറഞ്ഞ ഓതറിന്റെ ഒരു ബുക്ക് ഉണ്ട്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ടാണ്. നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും സർവീസിൽ കയറി കഴിഞ്ഞാലും ഒരു ഈക്വൽ ആയിട്ട് ആവശ്യമുള്ള സംഭവമാണ് ഇന്ത്യൻ പോളിറ്റി ബൈ ലക്ഷ്മികാന്ത്. സോ ഇന്ത്യൻ പോളിറ്റി നിങ്ങൾ എല്ലാ സബ്ജക്റ്റ് എഴുതാനും ഹെൽപ്പ് ചെയ്യും. ഈവൻ പേപ്പർ വൺ എഴുതുമ്പോൾ പോലും ഇന്ത്യൻ പോളിറ്റി യൂസ്ഫുൾ ആണ്. കോൺസ്റ്റിറ്റ്യൂഷൻ അറിയാതെ ഈ പരീക്ഷ ക്ലിയർ ചെയ്യാൻ പറ്റില്ല. കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് അത്യാവശ്യം നല്ല വ്യക്തമായ ധാരണയാണ്. എന്ന് വെച്ചാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ 395 ആർട്ടിക്കിളും എന്തൊക്കെയാണെന്ന് ബൈ ഹാർട്ട് പഠിക്കണമെന്നല്ല പറയുന്നത്, പഠിക്കേണ്ട ഒരു രീതിയുണ്ട്, ആ രീതിയിൽ ലക്ഷ്മികാന്ത് നന്നായിട്ട് പഠിക്കണം. അത് എനിക്ക് തോന്നുന്നു എല്ലാവരും അത് സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നില്ല, പക്ഷെ എനിക്ക് പേഴ്സണൽ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്ക് അത്ര ഇഷ്ടമുള്ള ഒരു സബ്ജക്ട് ആയിരുന്നു, എനിക്ക് ഇനീഷ്യലി ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് പോലും അറിയാത്ത ഒരാളായിരുന്നു. പക്ഷെ പിന്നീട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്ട് ആണ്, ഞാൻ ഇപ്പോഴും വളരെ ഇഷ്ടത്തോടു കൂടി കാണുന്ന ഒരു സബ്ജക്ട് ആണ്. ഞാൻ അതിനൊരു ബൈബിൾ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു പ്രിപ്പറേഷൻ. സാർ ആഷിക്ക് ചോദിക്കുന്നു, ഒരു വർഷമായിട്ട് പഠിക്കുന്നുണ്ട്, പക്ഷെ കുറെ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് മറന്നു പോവാണ്, റിവിഷൻ നോട്ട്സ് ടെക്നിക്സ് ഒക്കെ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം. ടെക്നിക്സ് ഒന്നും ഇല്ലെന്നേ, ഇതൊക്കെ നമ്മുടെ സ്വന്തമായിട്ടുള്ള ഓരോ രീതികളാണ്. ചിലർക്ക് നോട്ട് ഉണ്ടാക്കിയാലേ പഠിക്കാൻ പറ്റുള്ളൂ എന്നായിരിക്കും, ചിലർക്ക് നോട്ടിന്റെ ഒരു ആവശ്യം ഇല്ലാന്നായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇനീഷ്യലി 1-2 വർഷം നോട്ട്സ് ഒക്കെ ഉണ്ടാക്കിയിരുന്നു, പിന്നീട് എനിക്ക് തോന്നി നോട്ട്സ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ലെന്ന്. പിന്നെ ഞാൻ വായിക്കുന്ന ബുക്സിലൊക്കെ തന്നെ അണ്ടർലൈൻ ചെയ്ത് അത്ര ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ സൈഡ് മാർജിനിലൊക്കെ എഴുതി വെക്കാറാണ് പതിവ്. നോട്ട് ഉണ്ടാക്കണോ വേണ്ടയോ എന്നുള്ളത് ഇറ്റ്സ് സ്ട്രിക്ട്ലി എ പേഴ്സണൽ ഡിസിഷൻ. നിങ്ങൾക്ക് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ഉണ്ടാക്കാം. പിന്നെ റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിവിഷൻ നടത്താതെ ഈ പരീക്ഷ നിങ്ങൾ ക്ലിയർ ചെയ്യില്ല. നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾ ഓർക്കുക അവസാനത്തെ 1 മാസം റിവിഷന് വേണ്ടിയുള്ളതാണ്. എപ്പോ നിങ്ങൾക്ക് 10 മാസം പരീക്ഷയ്ക്കുണ്ടെങ്കിൽ 9 മാസത്തിന് വേണ്ടി മാത്രം പ്ലാൻ ചെയ്യാം, 10-ാമത്തെ മാസം റിവിഷന് വേണ്ടി മാറ്റി വയ്ക്കാനുള്ളതാണ്. മനസ്സിലായോ? സോ റിവിഷൻ ഈസ് ദാറ്റ് മച്ച് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ 1 വർഷം ഇരുന്ന് പല പല സബ്ജക്റ്റുകളാണ് പഠിക്കുന്നത്. നമ്മൾ പരീക്ഷയ്ക്ക് പഠിക്കുന്ന പോലെ തലേന്ന് ഇപ്പൊ യു ജിക്കും പി ജിക്കും ഒക്കെ, പി ജിക്ക് പറ്റില്ല, യു ജിക്കും +1-ലും +2-ലും 10-ാം ക്ലാസ്സിലും ഒക്കെ നമ്മൾ ചെയ്യുന്ന പരിപാടി യു പി എസ് സിക്ക് നടക്കില്ല. തലേന്ന് രാത്രി ഇരുന്ന് പഠിച്ച് പിറ്റേന്ന് പോയി പരീക്ഷ എഴുതാൻ പറ്റില്ല, കാരണം അതിൽ മാത്രമല്ല ഒരുപാട് കണ്ടന്റ് ഉണ്ട് നമുക്ക് പഠിക്കാൻ. 1 വർഷത്തോളം നമ്മളിരുന്ന് പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അവസാനത്തെ 1 മാസം റിവൈസ് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കണം. അത് പലരും ചെയ്യുന്ന ഒരു മണ്ടത്തരമാണ്, അവസാനത്തെ 1 മാസം അവർ റിവിഷന് വേണ്ടി മാറ്റിവെക്കും. എനിക്ക് തോന്നുന്നു അത് കണ്ടിന്യൂസ് ആയിട്ട് റിവിഷൻ പ്രോസസ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് വിൽ ഹെൽപ്പ്, ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ്. എന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാ മാസവും പഠിക്കുന്ന കാര്യങ്ങൾ ആ മാസത്തിന്റെ അവസാനമാകുമ്പോൾ ഒരു തവണ റിവൈസ് ചെയ്യാം. എല്ലാ ആഴ്ചയിലും റിവിഷൻ, 1 ദിവസം റിവിഷന് വേണ്ടി മാറ്റിവെക്കുന്നതും വളരെ നല്ലതാണ്. മെമ്മറി ബൂസ്റ്റ് ചെയ്യാനുള്ള ചെറിയ ചെറിയ ടിപ്സ് ഒക്കെ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കേണ്ടതാണ്. എല്ലാ ആഴ്ചയിലും 1 ദിവസം റിവിഷന് വേണ്ടി മാറ്റിവെക്കാം, ആഴ്ചയിൽ റിവൈസ് ചെയ്യുന്നത് മാസം അവസാനം ഒന്നും കൂടി റിവൈസ് ചെയ്യാം, 2 മാസത്തെ ടോപ്പിക്ക് അവസാനം 2 മാസത്തിന്റെ അവസാനം വീണ്ടും റിവൈസ് ചെയ്യാം 2 മാസം ആകുമ്പോഴേക്കും. അപ്പോൾ ഞാൻ ഈ പരിപാടി ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രിലിംസ് എക്സാമിന്റെ ഒക്കെ അവസാനം ഞാൻ ഉണ്ടാക്കുന്ന നോട്ട്സ് 1 ദിവസം രാവിലെ ഇരുന്ന് വായിക്കും, പിറ്റേ ദിവസം അതേ നോട്ട്സ് തന്നെ വീണ്ടും ഇരുന്ന് വായിക്കും. 30 ഡേയ്സ് ഒരേ സാധനം തന്നെ ഇരുന്ന് വായിക്കുമ്പോഴേക്കും നമുക്ക് ആ സാധനങ്ങളൊക്കെ മനപ്പാടാവും. അപ്പോൾ രണ്ട് തവണയൊക്കെ റിവൈസ് ചെയ്ത് കഴിയുമ്പോഴേക്കും 3-ാമത്തവണ ഒരു തവണ നിങ്ങൾ റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ 2-ാമത്തവണ നിങ്ങൾക്ക് അത് വായിക്കാൻ പോലും വളരെ എളുപ്പമായിരിക്കും, ഒരുപാട് സമയമൊന്നും എടുക്കില്ല. സോ റിവൈസ് ചെയ്യുന്ന രീതികൾ സ്വന്തമായിട്ട് തന്നെ കണ്ടുപിടിക്കാം, നിങ്ങൾക്ക് എങ്ങനെയാണ് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് ആ രീതിയിൽ. ഓക്കെ സാർ, പിന്നെ പറയുന്നത് മലയാളത്തിൽ എക്സാം എഴുതുന്നതിന്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരിക്കും എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പ്രായോഗിക ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. ഒരുപാട് പേര് മലയാളത്തിൽ എഴുതാൻ വേണ്ടി മുന്നോട്ട് വരാറില്ല, അപ്പോ അതുകൊണ്ട് തന്നെ മലയാളത്തിൽ പരീക്ഷ എഴുതാനെ കുറിച്ച് എല്ലാവർക്കും കുറച്ച് പേടിയുണ്ട്. പുസ്തകങ്ങളൊന്നും ഒരുപാട് അവൈലബിൾ അല്ല. ഈവൻ ഇപ്പോ ഇന്ത്യൻ പോളിറ്റിയുടെ പുസ്തകങ്ങൾ പോലും എൻ്റെ സുഹൃത്ത് മലയാളത്തിൽ പരീക്ഷ എഴുതിയിരുന്നു,
അപ്പൊ ഇന്ത്യൻ പൊളിറ്റിയുടെ പുസ്തകങ്ങളൊക്കെ പുള്ളിക്കാരൻ വളരെ കഷ്ടപ്പെട്ടാണ് കണ്ടുപിടിച്ചത്. അപ്പോ പുതിയതായിട്ട് വരുന്ന കറണ്ട് അഫയേഴ്സ് മെറ്റീരിയൽസും ഇതൊക്കെ ഇംഗ്ലീഷിലായിരിക്കും. മിക്കവാറും എല്ലാ മെറ്റീരിയൽസും കേരളത്തിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്വന്തമായിട്ട് മെറ്റീരിയൽസ് ഒന്നും ഇറക്കുന്നില്ല. അവരിറക്കുന്നതൊക്കെ ആണെങ്കിലും ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു നോട്ട്സുകളൊക്കെ ഇറക്കുന്നുള്ളൂ. മെറ്റീരിയലൊക്കെ മെയിൻലി വരുന്ന ഡൽഹിയിൽ നിന്നാണ്. ഡൽഹിയിലുള്ളവരെല്ലാം മെറ്റീരിയൽസ് ഇറക്കുന്നത് ഇംഗ്ലീഷിലാണ്. ഈവൻ കേരളത്തിലെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണെങ്കിൽ പോലും ആരും മലയാളത്തിലൊന്നും മെറ്റീരിയൽ ഇറക്കുന്നില്ല. എല്ലാ മെറ്റീരിയലും വരുന്ന ഇംഗ്ലീഷിലാണ്. അപ്പൊ നിങ്ങൾ മലയാളത്തിൽ പരീക്ഷ എഴുതുമ്പോൾ ഇംഗ്ലീഷിൽ ഈ സാധനങ്ങളൊക്കെ വായിച്ച് പഠിച്ചിട്ട് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് എഴുതേണ്ടി വരും. അതൊരു ബുദ്ധിമുട്ടാണ്. അത് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. മലയാളത്തിൽ നിങ്ങൾ കംഫർട്ടബിൾ ആണ്, നിങ്ങൾ കോൺഫിഡന്റ് ആണെങ്കിൽ മലയാളത്തിൽ പരീക്ഷ എഴുതുന്നതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടില്ല. മലയാളത്തിലും പരീക്ഷ എഴുതാം, ഇംഗ്ലീഷിലും പരീക്ഷ എഴുതാം, ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള ഏത് ഭാഷയിലാണെങ്കിലും നിങ്ങൾക്ക് പരീക്ഷ എഴുതാം. മലയാളം ലിറ്ററേച്ചർ ഓപ്ഷണൽ ആയിട്ട് എടുക്കുമ്പോൾ എന്താണ് നമ്മൾ ഫൗണ്ടേഷൻ വേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. ഒരു ഫൗണ്ടേഷനും വേണ്ട, മലയാളം പഠിച്ചെടുക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടായാൽ മാത്രം മതി. അല്ലാതെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അങ്ങനെ ലിറ്ററേച്ചർ ഇഷ്ടമായിരുന്നു എന്നുള്ളത് ഒഴിച്ച് വേറെ അങ്ങനെ പ്രത്യേകിച്ച് മലയാളം ലിറ്ററേച്ചറിൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല. മലയാളത്തിന്റെ ഒരുപാട് ഡീപ്പറായിട്ടൊന്നും പോവാനില്ല. ലിറ്ററേച്ചറിന്റെ കുറച്ച് ഹിസ്റ്ററി മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ഗ്രാമറും അങ്ങനത്തെ വലിയ വലിയ കോംപ്ലിക്കേഷൻസിലേക്ക് ഒന്നും പോകേണ്ട കാര്യമൊന്നുമില്ല. ചെറിയ അത്യാവശ്യം വായിക്കാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെയാണ് ഇപ്പോ എം ടി വാസുദേവൻ നായർ, എം മുകുന്ദൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടുപരിചയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് മലയാള ലിറ്ററേച്ചറൊക്കെ ഓപ്ഷനായിട്ട് എടുക്കാം. ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരു ഓപ്ഷൻ സബ്ജക്റ്റ് അല്ല. സിലബസ് വളരെ ചെറുതാണ്, ഒരുപാട് ഡിഫിക്കൽട്ട് അല്ല. പിന്നെ എനിക്ക് തോന്നുന്നു മലയാളികളൊക്കെ മാത്രമേ മലയാള ലിറ്ററേച്ചറിന്റെ പേപ്പർ ഇവാലുവേറ്റ് ചെയ്യുള്ളൂ, മലയാളികൾക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ മലയാളികൾക്ക് മലയാളികളോട് പ്രത്യേകിച്ച് ഒരു സ്നേഹം ഉണ്ടായിരിക്കണം അല്ലെ. അപ്പോ ചിലപ്പോ ഒരു 10 മാർക്ക് കൂടുതൽ കിട്ടിയേക്കാം മലയാള ലിറ്ററേച്ചറൊക്കെ എടുക്കുവാണെങ്കിൽ. പക്ഷെ അത് വിചാരിച്ച് എല്ലാവരും എടുക്കണം ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം മലയാള ലിറ്ററേച്ചർ എടുക്കാം, നല്ല സബ്ജക്റ്റ് ആണ്. എസ്സേ ടോപ്പിക്സ് മാത്രല്ല, നിങ്ങൾക്ക് ഈ പരീക്ഷയ്ക്ക് എഴുതാൻ പോകുന്ന ചോദ്യങ്ങൾ പലതും നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങൾ പഴയ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കുറച്ച് പ്രോപ്പർ ആയിട്ട് അനലൈസ് ചെയ്താൽ മതി. നിങ്ങൾ ഒരു 4-5 വർഷത്തെ എസ്സേ പേപ്പർ എടുത്ത് നോക്കിക്കോ, എല്ലാ വർഷവും ഒരു വിമൻ എംപവർമെന്റ് റിലേറ്റഡ് ടോപ്പിക്സ് വരുന്നുണ്ട്. മിക്കവാറും ആൾട്ടർനേറ്റീവ് ഇയേഴ്സിലൊക്കെ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് വരും, സയൻസ് ആൻഡ് ടെക്നോളജി റിലേറ്റഡ് ആയിട്ട് ഒരു ടോപ്പിക് എന്തായാലും ഉണ്ടാവും. അപ്പൊ എസ്സേ ടോപ്പിക്സ് നമുക്ക് നേരത്തെ സെലക്ട് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഏത് ഏരിയയിൽ നിന്നുള്ള എസ്സേ എഴുതാം എന്നുള്ളതിനെ കുറിച്ച് വേണമെങ്കിൽ നമുക്ക് മുൻകൂട്ടി ഒരു പ്ലാൻ ഉണ്ടാക്കി പോകാൻ പറ്റും. എസ്സേ പേപ്പർ ഒരു എക്സാമിനേഷൻ ആണല്ലോ, നമുക്ക് അവിടെ എക്സാം ഹാളിൽ ചെന്നിരിക്കുമ്പോഴാണ് എന്താണ് ടോപ്പിക് എന്ന് അറിയാൻ പറ്റുള്ളൂ. പക്ഷെ ഏത് ഏരിയയിൽ നിന്നുള്ള എസ്സേ ചൂസ് ചെയ്യണം എന്നുള്ളത് കഴിഞ്ഞൊരു 4-5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ അനലൈസ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോ എനിക്ക് എക്സാം ഹാളിൽ കയറുന്നതിന് മുമ്പേ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, വിമൻ എംപവർമെന്റ് അല്ലെങ്കിൽ അഗ്രികൾച്ചർ, ഇതിൽ ഏതെങ്കിലും ഒരു വിഷയം എസ്സേ ടോപ്പിക് ആയിട്ട് ചൂസ് ചെയ്യണം എന്ന് ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്തിരുന്നു. അതിനുള്ള ഇൻട്രൊഡക്ഷൻ ഒക്കെ റെഡിമെയ്ഡ് ആയിട്ട് എന്റെ കയ്യിലുണ്ടായിരുന്നു. എന്റെ ഭാഗ്യത്തിന് 2 എസ്സേ എനിക്ക് ചൂസ് ചെയ്യേണ്ടി വന്നു. 2 എസ്സേയിൽ ആദ്യത്തെ എസ്സേ ഇന്ത്യൻ അഗ്രികൾച്ചറും 2-ാമത്തെ എസ്സേ വിമൻ റിലേറ്റഡ് ഇഷ്യൂസും ആയിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്ത് പോയ 2 എസ്സേസ് ആണ് എനിക്ക് അന്ന് എക്സാമിനേഷൻ ഹാളിൽ വെച്ച് കിട്ടിയത്. അങ്ങനെ കിട്ടിയത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അനാലിസിസ് കൊണ്ടായിരുന്നു. 4-5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ആവും, നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാ വർഷവും ഒരു വിമൻ റിലേറ്റഡ് ഇഷ്യൂസ് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വിമൻ റിലേറ്റഡ് ഇഷ്യൂസിൽ നിന്ന് വരുന്നുണ്ട്. അഗ്രികൾച്ചർ ഒരു റെക്കറിങ് ടോപ്പിക് ആണ്. പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി എല്ലാ വർഷവും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന വിഷയത്തിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവുകയാണെങ്കിൽ യു ക്യാൻ പ്ലാൻ ഫോർ ഇൻട്രൊഡക്ഷൻ ആൻഡ് കൺക്ലൂഷൻ സംതിങ് റിലേറ്റഡ്. സോ ദാറ്റ് വിൽ ഹെൽപ്പ്. അല്ലാതെ മുൻകൂട്ടി നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. ഏരിയ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ വേണമെങ്കിൽ ഇന്ന ഇന്ന ഏരിയാസ് ആണ് എന്റെ പ്രിഫറൻസ് എന്ന് അല്ല ടോപ്പിക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. ഹിസ്റ്ററി ജിയോഗ്രഫി ഒക്കെ മാറ്റി സോഷ്യോളജി ഓപ്ഷണൽ ആയിട്ട് എടുക്കുന്നത് കാണുന്നുണ്ട്, അത് എന്തുകൊണ്ടാണെന്നാണ് ചോദിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ കാരണം തന്നെ സ്കോറിംഗ് പൊട്ടൻഷ്യൽ ആണ് അവിടുത്തെ ഇഷ്യൂ. സോഷ്യോളജിക്ക് ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ട് ആസ് ആൻ ഓപ്ഷണൽ. ഹിസ്റ്ററി ജിയോഗ്രഫി എന്ന് പറയുന്ന സബ്ജക്ട്സ് ഒക്കെ ഇറ്റ്സ് എ ഹിറ്റ് ഓർ മിസ് ഓപ്ഷണൽ. ഈതർ യു വിൽ ഗെറ്റ് 320+ മാർക്സ്, അതർവൈസ് ഇറ്റ് വിൽ ഗോ ബിലോ 250. 250 താഴെ കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. വളരെ കുറച്ച് പേര് മാത്രമേ 300-320+ റേഞ്ചിലേക്കൊക്കെ മാർക്ക് പോകാറുള്ളൂ. അപ്പോൾ മിസ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഹിസ്റ്ററി ജിയോഗ്രഫി എടുക്കുന്നവർ ഒരുപാട് പേര് ഓപ്ഷനിലെ മാർക്ക് കുറയുന്നുണ്ട് മാത്രം സഫർ ചെയ്യുന്നുണ്ട്. ബട്ട് ഇഫ് യു ആർ ദാറ്റ് മച്ച് കോൺഫിഡൻറ്റ്, 320 കിട്ടുന്ന ആൾക്കാരും ഉണ്ട്, നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പക്ഷെ സോഷ്യോളജി എന്ന് പറയുന്ന ഒരു മിനിമം ഗ്യാരണ്ടി ഉള്ള മാർക്കാണ്. നിങ്ങൾ അങ്ങനെ അത്യാവശ്യം പഠിച്ചെഴുതുകയാണെങ്കിൽ 260-270 താഴെ ഒന്നും പോവില്ല.
ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ട് ആസ് ആൻ ഓപ്ഷണൽ സബ്ജക്ട്. അതുകൊണ്ടാണ് ആൾക്കാർ മലയാളം, സോഷ്യോളജി, ആന്ത്രോപോളജി തുടങ്ങിയ സബ്ജക്ട്, പൊളിറ്റിക്കൽ സയൻസ് ഓൾസോ തുടങ്ങിയ സബ്ജക്റ്റുകളിലേക്ക് പതുക്കെ ഡൈവേർട്ട് ആവുന്നത്, റാദർ ദാൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ഹിസ്റ്ററി ആൻഡ് ജോഗ്രഫി. പക്ഷേ നിങ്ങൾ കോൺഫിഡന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ സബ്ജക്റ്റ് എടുക്കാം, യാതൊരു മിസ്റ്റേക്കും ഇല്ല അതിൽ, യാതൊരു തെറ്റും ഇല്ല. 320 കിട്ടുന്നവരുണ്ട്, ചിലപ്പോൾ അടുത്ത വർഷം 320 കിട്ടുന്ന നിങ്ങളും ആവാം. ഓക്കെ, സിബിഎസ്ഇയുടെ സിലബസ് വെച്ചിട്ടാണ് യു പി എസ് സി ക്വസ്റ്റ്യൻസ് ഇടുന്നത്. സിബിഎസ്ഇ സിലബസ് കുറച്ച് ഡിഫറെന്റ് ആണ് നമ്മുടെ എസ് സി ആർ ടി സിലബസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് എസ് സി ആർ ടി പൊതുവെ ആൾക്കാര് റെഫർ ചെയ്യാറില്ല, എൻ സി ആർ ടി ആണ് പൊതുവെ യു പി എസ് സി എക്സാമിന് വേണ്ടി റെഫർ ചെയ്യുന്നത്. അപ്പോ എനിക്ക് തോന്നുന്നു എസ് സി ആർ ടി ബുക്കും എസ് സി എൻ സി ആർ ടി ബുക്കും തമ്മിൽ സിലബസിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. എന്താ പറയാ, എൻ സി ആർ ടി ബുക്കിന്റെ ഏതെങ്കിലും ഒരു പാരഗ്രാഫിൽ നിന്നൊക്കെ ചോദ്യങ്ങളൊക്കെ അവർ എടുത്ത് ഇടാറൊക്കെ ഉണ്ട്. ഇപ്പോ ഞാൻ ഒരിക്കൽ പ്രിലിംസ് എഴുതിയപ്പോ ഒരു ക്വസ്റ്റ്യൻ വന്നത് 2016-17 മറ്റായിരുന്നു, ബെഞ്ചാറാസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. ട്രേഡ് ഗ്രൂപ്പ് ആണോ, തീവ്രവാദികളാണോ, ഡെക്കോയ്റ്റ്സ് ആണോ, ടെററിസ്റ്റ് ഗ്രൂപ്പ് ആണോ, റിലീജിയസ് ഗ്രൂപ്പ് ആണോ, എന്ത് ഗ്രൂപ്പ് ആണെന്നൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻ വന്നത്. ഇത് 7-ാം ക്ലാസ് എൻ സി ആർ ടി ബുക്കിലുള്ളതാണ്, മനസ്സിലായോ? 7-ാം ക്ലാസ് എൻ സി ആർ ടി ബുക്കിൽ ഒരു ചാപ്റ്റർ ആണ് ബെഞ്ചാറാസിനെ കുറിച്ച്, നിങ്ങൾ പഠിച്ചു തുടങ്ങും മനസ്സിലാവും. അപ്പോൾ പല ആൾക്കാരും 6-ാം ക്ലാസ് 7-ാം ക്ലാസ് എൻ സി ആർ ടി പുസ്തകങ്ങളൊക്കെ ഒഴിവാക്കാറുണ്ട് എന്ന് വെച്ചാൽ ഇതൊക്കെ കുഞ്ഞുകുട്ടികളുടെ സാധനമല്ലേ, ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദ്യമായിട്ട് വരുമെന്ന് ചോദിച്ചു. പക്ഷെ എൻ സി ആർ ടി 6-ാം ക്ലാസ് മുതലുള്ള പുസ്തകങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് അതിന് ഉത്തരം എഴുതാൻ പറ്റി, മനസ്സിലായോ? അപ്പോ എസ് സി ആർ ടി ഞാൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നില്ല, എൻ സി ആർ ടി വായിക്കുന്നതായിരിക്കും നല്ലത്. സാർ, ഒരു ചോദ്യം കൂടി ചോദിക്കുന്നത്, ഇംഗ്ലീഷില് ബുദ്ധിമുട്ടുള്ളവർക്ക് എങ്ങനെയാണ് എസ്സേ ഒക്കെ എഴുതി പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക, തുടക്കം എങ്ങനെയായിരിക്കണം? ഇംഗ്ലീഷില് ബുദ്ധിമുട്ടുള്ളവർ ഇംഗ്ലീഷിലാണ് പരീക്ഷ എഴുതുന്നതെങ്കിൽ അതിനെ പതുക്കെ പതുക്കെ ഓവർകം ചെയ്യാൻ നോക്കണം. എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടാക്കാൻ പാടില്ല, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് എസ്സേയിലൊക്കെ ഗ്രാമാറ്റിക്കൽ എറേഴ്സ് കുറയ്ക്കാൻ നോക്കണം, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കുറയ്ക്കാൻ നോക്കണം. ജനറൽ സ്റ്റഡീസ് പേപ്പറിലൊന്നും ഇത് അത്രമാത്രം ഇമ്പോർട്ടന്റ് അല്ല. നമുക്ക് ഒരു കംപ്ലീറ്റ് സെന്റൻസ് പോലും എഴുതണം എന്നില്ല, നിങ്ങൾക്ക് പിക്ചേഴ്സ് വരച്ചിട്ടൊക്കെ വേണമെങ്കിൽ ആൻസേഴ്സ്, പിക്ടോറിയൽ റെപ്രസെന്റേഷൻ വഴിയൊക്കെ ആൻസേഴ്സ് എഴുതണം. ഒരു ഫുൾ സെന്റൻസ് തികച്ചെഴുതണമെന്ന് പോലും പലപ്പോഴും ജി എസ് ആൻസറുകൾക്ക് പറയുന്നില്ല, പക്ഷെ എസ്സേക്ക് അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു എന്താ പറയാ, ഹിന്ദു പേപ്പർ വായിക്കുമ്പോൾ അത്യാവശ്യം നിങ്ങളുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ആവും. പ്ലസ് ഓൾ ഇന്ത്യ റേഡിയോയിലെ ഇംഗ്ലീഷ് ന്യൂസ് കേൾക്കുക, അതും അത്യാവശ്യം നിങ്ങളുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും. പിന്നെ ന്യൂസ് ചാനലൊക്കെ കാണുമ്പോൾ ഇംഗ്ലീഷ് ന്യൂസ് ചാനൽസ് കാണാൻ കുറച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ പതുക്കെ പതുക്കെ നിങ്ങളുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യും. ഞാൻ പറഞ്ഞില്ല 58 മാർക്ക് എസ്സേയിൽ വാങ്ങിച്ചിരുന്ന ഒരാളായിരുന്നു ഞാൻ എൻ്റെ ആദ്യത്തെ അറ്റംപ്റ്റ്. ആ എനിക്ക് 145 മാർക്കിലേക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെ ഞാനും യൂസ് ചെയ്തിട്ടുള്ളൂ. ഹിന്ദു ന്യൂസ് പേപ്പർ, പിന്നെ ന്യൂസ് ചാനൽസ്, രാജ്യസഭ TV, ഇതൊക്കെ കാണുമ്പോഴേക്കും നമ്മളുടെയും കുറച്ച് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യും. ഇംഗ്ലീഷില് അത്ര പ്രൊഫഷൻസി ഇല്ല എന്നുള്ള നമ്മുടെ പലരുടെയും ഒരു നമ്മളെ പുറകിലേക്ക് വലിക്കുന്ന ഒരു ഫാക്ടറാണ്. എനിക്ക് തോന്നുന്നു അത് മാറും കുറച്ച് സമയം കഴിയുമ്പോൾ, നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുമ്പോഴേക്കും അത് പതുക്കെ മാറിക്കോളും കേട്ടോ. പത്രമൊക്കെ വായിച്ച് സ്റ്റാർട്ട് ചെയ്യും അതൊക്കെ. ഒരു ക്വസ്റ്റ്യൻ കൂടി ഇതോടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ് ചോദ്യത്തിന്റെ സെഷൻ. ഓൾറെഡി 12:30 ആയി. ഈ വർഷത്തെ പ്രിലിംസ് ക്വസ്റ്റ്യൻസ് ഓൾറെഡി പ്രിപ്പയർഡ് ആണെങ്കിലും May 31st അത് October 4th പോസ്റ്റ്പോൺ ചെയ്തിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്ര സമയത്തെ ന്യൂസും കറണ്ട് അഫയേഴ്സും ഒക്കെയാണ് കവർ ചെയ്യേണ്ടി വരിക എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അത് എന്റെ ഒരു ലെവലിൽ നിന്നുകൊണ്ട് ഉത്തരം പറയാൻ പറ്റാത്ത ഒരു ചോദ്യമാണ്. ജൂണിൽ നടക്കുന്ന പരീക്ഷയാണെങ്കിൽ നമ്മൾ ജാനുവരി തൊട്ടുള്ള 2020 June നടക്കുന്ന ഒരു പരീക്ഷയ്ക്ക് 2019 January മുതലുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. 1.5 വർഷത്തെ കറണ്ട് അഫയേഴ്സ് എന്നുള്ളതാണ്. ഒക്ടോബറിലേക്ക് പോസ്റ്റ്പോൺ ചെയ്യുകയാണെങ്കിലും നിങ്ങൾ പഠിക്കുന്നതിന് കുറവൊന്നും വരുത്താൻ നിൽക്കണ്ട, ജാനുവരി തൊട്ടുള്ള കറണ്ട് അഫയേഴ്സ് തന്നെ പഠിക്കുക. പിന്നെ യു പി എസ് സി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സെയിം ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ഇടുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അവർ ക്വസ്റ്റ്യൻ പേപ്പർ റിവൈസ് ചെയ്യുമായിരിക്കും. കാരണം അവർക്ക് അതിനുള്ള റിസോഴ്സസ് ഒക്കെ ഉണ്ട്. യു പി എസ് സി ഇസ് എ വെൽ എസ്റ്റാബ്ലിഷ് ഇൻസ്റ്റിറ്റ്യൂഷൻ, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ഒക്കെയാണ്. അവർക്ക് ഒരുപാട് അതിൻ്റെതായ അവരുടേതായിട്ടുള്ള രീതികളൊക്കെ ഉണ്ട്. എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യുന്നതിലൊക്കെ വളരെ അപ്ഡേറ്റഡ് ആണ് യു പി എസ് സി. മെയിൻസ് എക്സാമിനേഷനൊക്കെ ജസ്റ്റ് 2 ദിവസം മുന്നേ പാസ്സാക്കിയ ഓർഡിനൻസ് വരെ അവർ ക്വസ്റ്റ്യൻ ആക്കിയിട്ട് ചോദിച്ചിരുന്നു. കാരണം അവർക്കറിയാം, അവരുടെ സോഴ്സസ് വഴി അവർക്കറിയാം എക്സാമിന് മുന്നേ ഈ ബില്ല് പാസ്സാവും എന്നുള്ളത്. അപ്പോ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരെ 2015 മെയിൻസിലാണെന്ന് തോന്നുന്നു, 2015 മെയിൻസില് ഒരു 1 week മുന്നേ പാസ്സായ ഒരു ബില്ലിനെ കുറിച്ച് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിരുന്നു അവര്. അപ്പൊ അത്ര അപ്ഡേറ്റഡ് ആണ് യു പി എസ് സി. അവരുടെ സോഴ്സ് വെച്ച് അവർക്ക് അറിയാൻ പറ്റും പരീക്ഷ നടക്കുന്ന ഡേറ്റിന് മുന്നായിട്ട് ഈ ബില്ല് പാസ്സാവുക.
എനിക്ക് തോന്നുന്നു നിങ്ങൾ ഒക്ടോബറിലേക്ക് പോസ്റ്റ്പോൺ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് പ്രിപ്പറേഷനിൽ ഒരിക്കലും ലാഗ് വരുത്തണ്ട. യു പി എസ് സി കണ്ടിന്യൂസ്ലി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡിയാണ്. അപ്പോ അതിനനുസരിച്ച് നിങ്ങളും നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് ഒക്കെ ബെറ്റർ ആക്കാൻ ശ്രമിക്കുക. ഓക്കെ, പ്ലസ് കറണ്ട് അഫയേഴ്സ് പഠിക്കുകയാണെങ്കിൽ 1.5 years ബിഫോർ എന്നുള്ളതാണ് ഞാൻ യൂസ് ചെയ്തിരുന്ന സ്ട്രാറ്റജി. 2020 ജൂണിലാണ് പ്രിലിംസ് എങ്കിൽ 2019 ജാനുവരി മുതൽ കറണ്ട് അഫയേഴ്സ് നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, എനിക്ക് തോന്നുന്നു നമുക്ക് പതുക്കെ വൈൻഡ് അപ്പ് ചെയ്യാം തന്നെ. ഇനിയുണ്ടോ എന്തെങ്കിലും? ഒരാൾ ചോദിച്ചിരിക്കുന്നു, എനിക്ക് കുറച്ച് എമർജൻസി ചോദ്യമായിട്ട് തോന്നി, പി എസ് സി യു പി എസ് സി ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? കൺഫ്യൂസ്ഡ് ആണ് എന്ന് പറയുന്നു. അപ്പൊ ഡിഗ്രി കഴിഞ്ഞു, എം എ ഹിസ്റ്ററി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഡിസ്റ്റൻസ് ആയിട്ടാണ് ഓൾറെഡി ചെയ്യുന്നത്. പി എസ് സിയും യു പി എസ് സിയും കൂടെ ഒരുമിച്ച് എങ്ങനെ കൊണ്ടുപോകുന്നുള്ള കൺഫ്യൂഷൻസ്? ഈവൻ കൊണ്ടുപോകുന്നതിന് തെറ്റൊന്നും ഇല്ല. നമ്മൾ പി എസ് സിക്ക് വേണ്ടി പഠിക്കുന്ന കുറച്ച് ഫാക്ച്വൽ ഇൻഫോർമേഷൻ ഒക്കെ നമ്മുടെ യു പി എസ് സി പ്രിപ്പറേഷനും ഹെൽപ്പ് ചെയ്യും. പക്ഷേ യു പി എസ് സിയുടെയും പി എസ് സിയുടെയും ഓറിയന്റേഷൻ വളരെ ഡിഫറെന്റ് ആണ്. യു പി എസ് സി പഠിക്കുന്ന ആൾക്കാർക്ക് പി എസ് സി എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത്ര സക്സസ്ഫുൾ ആവാറില്ല. നിങ്ങൾ പി എസ് സിക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിക്കണം. ഞാൻ 2-4 പി എസ് സി പരീക്ഷയൊക്കെ എഴുതിയിട്ടുള്ള ആളാണ്. പ്രത്യേകിച്ച് റിസൾട്ട് ഒന്നും കിട്ടിയില്ല. എന്നുവെച്ചാൽ പി എസ് സി പരീക്ഷകളൊക്കെ എഴുതി തോറ്റൊരു മനുഷ്യനായിരുന്നു. യു പി എസ് സി പരീക്ഷയിലാണ് അവസാനം വിജയിക്കാൻ പറ്റിയത്. യു പി എസ് സിക്ക് വേണ്ടി പഠിക്കുന്നത് നമ്മൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ്. നമ്മൾ ഭയങ്കര ഫാക്ച്വൽ ആയിട്ട് പഠിച്ചാൽ യു പി എസ് സി എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റില്ല. കുറച്ച് പെർസ്പെക്ടീവ് ഡെവലപ്പ് ഒക്കെ ചെയ്ത് പല സാധനങ്ങൾ സംഭവങ്ങളെ കുറിച്ചും വ്യൂസ് ഒക്കെ സ്വന്തം വ്യൂസ് ഒക്കെ ജനറേറ്റ് ചെയ്ത് ഒപ്പീനിയൻ ബേസ്ഡ് ആയിട്ടൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത് യു പി എസ് സിക്ക് വേണ്ടി. അപ്പോൾ പി എസ് സിക്ക് എൻ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണുള്ളത്. വളരെ ഫാക്ച്വൽ ആയിട്ട് ഇന്ന സംഭവം നടന്ന ഏത് ദിവസമാണ്, ഏത് നാട്ടിൽ വെച്ചിട്ടാണ്, ഏത് രാജ്യത്ത് വെച്ച്, അങ്ങനത്തെ ഒരു ഫാക്ച്വൽ ബേസ്ഡ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ ആണ് പി എസ് സിക്ക് വേണ്ടത്. യു പി എസ് സിക്ക് നേരെ ഡിഫറെന്റ് ആണ്, ഒപ്പീനിയൻ ബേസ്ഡ് ആണ് പലപ്പോഴും. ഈവൻ പ്രിലിംസ് പോലും അത്ര ഫാക്ച്വൽ അല്ല യു പി എസ് സിയുടെ. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു സെപ്പറേറ്റ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ വേണ്ടി വരും. ഒരുമിച്ച് കൊണ്ടുപോവാം, ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒരുമിച്ച് കൊണ്ടുപോവാം. പി എസ് സിക്ക് പഠിക്കുന്ന ഫാക്ട്സ് ഒക്കെ യു പി എസ് സിക്കും കുറച്ചൊക്കെ ഉപകാരപ്പെടും. ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യൻ പൊളിറ്റി എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഉപകാരപ്പെടും, ഒരു സംശയമില്ല. പക്ഷെ രണ്ടിനും രണ്ട് പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയാണ്. ഒരുമിച്ച് കൊണ്ടുപോകുക എന്നുള്ളത് പ്രിപ്പയർ ചെയ്യുന്ന ആളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. സക്സസ് എത്രമാത്രം ഉണ്ടാവുന്നു ഗ്യാരണ്ടി ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല. സാർ, അപ്പൊ നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നുന്നു. വളരെ ഇന്ററാക്റ്റീവ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു തുടക്കം തൊട്ടേ എല്ലാവർക്കും ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു ടെംപ്റ്റേഷൻ, അത്രയും അവര് എന്താ പറയാ, അത്രയും അസ്പൈറിംഗ് ആയിട്ടാണ് ഇങ്ങോട്ടേക്ക് സാറിന്റെ ക്ലാസ് കാണാനായിട്ട് ഇവരെ എത്തിയിട്ടിരിക്കണെന്ന് തോന്നുന്നു. വളരെ എക്സൈറ്റഡ് ആണ് എല്ലാവരും. തുടക്കം തൊട്ടേ അവർക്ക് സംശയങ്ങളുണ്ട്, അവർക്ക് ഇത് ഈ എക്സാമിനെ പറ്റിയും ഇതിന്റെ കാര്യങ്ങളെ പറ്റിയും ഒക്കെ ഒരുപാട് സംശയങ്ങളുണ്ട്. എനിക്കിവിടെ ഡിസേബിൾ ചെയ്യേണ്ടി വന്നു, കാരണം സാർ ഓൾറെഡി ഡിസ്ട്രാക്റ്റഡ് ആയിരുന്നു അതുകൊണ്ട്. അപ്പോ നമുക്ക് ഈ സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാന്ന് വിചാരിക്കുന്നു. സാർ നേരത്തെ പറഞ്ഞ പോലെ ഓൾറെഡി പറഞ്ഞിരുന്നതാണ്, ഇന്ന് ഓൾറെഡി ഭയങ്കര തിരക്കുള്ള ദിവസമാണ് എന്ന് പറഞ്ഞിട്ടും നമ്മളുടെ അടുത്ത് ഇന്ന് ഈ സംവദിക്കാനായിട്ട് സാർ ഇവിടെ എത്തിച്ചേർന്നതിന്റെ സാറിന്റെ ബ്രോഡ്നെസ്സിനെ നമുക്ക് ഏറ്റവും സന്തോഷത്തോടെ ഞങ്ങൾ നോക്കി കാണുന്നത്. സുമേധയുമായിട്ടുള്ള ഇനിയുള്ള കോപ്പറേഷനിൽ സാർ മുന്നോട്ടുള്ള വഴിയിലും മുന്നോട്ടുള്ള ജേർണിയിലും ഉണ്ടായിരിക്കും. സാർ ഓൾറെഡി സെക്കൻഡ് ഫേസ് ട്രെയിനിങ്ങിലാണ് ഞങ്ങൾ അറിഞ്ഞു. ഇപ്പൊ ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ഓൾ ദി ബെസ്റ്റ്. മാത്രമല്ല ഈ ഒരു സെഷൻ ഇത്രയും ഇന്ററാക്റ്റീവായി, ഇത്രയും എല്ലാവർക്കും വളരെയധികം കണക്ട് ചെയ്യാൻ പറ്റും നമുക്ക് ഈ പറഞ്ഞ സാർ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ. ഒരു പക്ഷേ മെയിൻസ് ഇത്തിരി കൺഫ്യൂസിംഗ് ആണ്, കാരണം ബിഗിനേഴ്സിന് ഇപ്പൊ മെയിൻസിനെ പറ്റി പറയുമ്പോൾ അത് കുറച്ചൊരു ബുദ്ധിമുട്ടുമാണ് നമുക്ക് പെരിഫറൽ ആയിട്ട് പറയുമ്പോഴും. പക്ഷെ അത് സാർ എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ബിഗിനേഴ്സിന് എങ്ങനെ പറ്റുന്നുള്ള കാര്യം കൃത്യമായിട്ട് സാർ അവർക്കത് എത്തിച്ച് അവർക്കത് കൺവേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ സാർ താങ്ക് യു സോ മച്ച്. സുമേധയിൽ നിന്നും കൈറ്റ്സ് ഫൗണ്ടേഷന്റെ കൂടെ സംയുക്തമായിട്ടാണ് ഈ പ്ലാറ്റ്ഫോം നമ്മൾ ഇവിടെ ഓപ്പൺ ചെയ്തിരുന്നത്. അപ്പോ ഈ കുട്ടികളുടെ പേരിലും സുമേധയുടെ പേരിലും കൈറ്റ്സ് ഫൗണ്ടേഷന്റെ പേരിലും സാറിന് താങ്ക് യു സോ മച്ച്. ഇനിയുള്ള വഴികളിൽ സാറിന്റെ മുന്നോട്ടുള്ള ജേർണിയിലും നിങ്ങൾ ഒരു ഓൾ ദി ബെസ്റ്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്, സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.